ഗുഡ് മോർണിംഗ്, ഗുഡ് ആഫ്റ്റർനൂൺ ആൻഡ് ഗുഡ് ഈവനിങ് എവറി വൺ. എല്ലാവർക്കും വേദാന്തുവിൻ്റെ മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. സോ ഇത്രയും ദിവസം നമ്മൾ ട്വൽത്തിൻ്റെ ടോപ്പിക്സ് ആണ് ഡിസ്കസ് ചെയ്തത്. അപ്പോൾ നിങ്ങൾ ലെവൻത്തിലെ സ്റ്റുഡൻസിനെ സങ്കടപ്പെടുത്താൻ പാടില്ലല്ലോ. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് നിങ്ങളുടെ കെമിസ്ട്രിയിലെ ഫസ്റ്റ് പാർട്ടിലെ ലാസ്റ്റ് ടോപ്പിക്കായിട്ടുള്ള ഇക്വിലിബ്രിയത്തിൻ്റെ ഫസ്റ്റ് ലെക്ചറാണ്. കെമിക്കൽ ഇക്വിലിബ്രിയാണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, സോ കെമിക്കൽ ഇക്വിലിബ്രിയത്തിൽ നമ്മൾ എന്തൊക്കെയാണ് പഠിക്കാൻ പോകുന്നത് എന്ന് വെച്ചാൽ, നമ്മൾ കെമിക്കൽ ഇക്വിലിബ്രിയം, ലോസ് ഓഫ് കെമിക്കൽ ഇക്വിലിബ്രിയം പഠിക്കുന്നുണ്ട്, റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ കെ പി ആൻഡ് കെ സി പഠിക്കുന്നുണ്ട്, ആൻഡ് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നിവിടെ പഠിക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, സോ ഫസ്റ്റ് എന്താണ് കെമിക്കൽ ഇക്വിലിബ്രിയം? എന്താണ് കെമിക്കൽ ഇക്വിലിബ്രിയം? ഒരു സിസ്റ്റത്തിലെ അതിനെ ഡിഫൈൻ ചെയ്യുന്ന പ്രോപ്പർട്ടീസ് ആയിട്ടുള്ള, ഓക്കെ, ഓൾ ദി മെഷറബിൾ പ്രോപ്പർട്ടീസ് ഓഫ് ദാറ്റ് സിസ്റ്റം, ലൈക്ക് വാട്ട്, പ്രഷർ, ടെമ്പറേച്ചർ, കളർ, ഡെൻസിറ്റി, ഇതെല്ലാം കോൺസ്റ്റൻ്റായി മാറുന്ന ഒരു ഘട്ടം, ആ സമയത്തിനാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, ഇക്വിലിബ്രിയം എന്ന് വിളിക്കുന്നത്. ഒരു സിസ്റ്റത്തിന് അതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ മെഷറബിൾ ക്വാണ്ടിറ്റി, നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുന്ന എല്ലാ ക്വാണ്ടിറ്റീസും എന്തായിട്ട് നിൽക്കും, കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കും, അതിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, കെമിക്കൽ ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്. ഓക്കെ, സോ അതിലേക്ക് പോകുന്നതിന് മുന്നേ നമുക്കറിയണം കെമിസ്ട്രിയിൽ എന്താണ് ഇക്വിലിബ്രിയം എന്ന് അറിയണമല്ലോ. സോ അപ്പോൾ നമുക്ക് എന്താ നോക്കാം, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റിയാക്ഷൻസ് നമുക്കുണ്ട്. റിവേഴ്സിബിൾ റിയാക്ഷൻസ് ഉണ്ട്, ഇറിവേഴ്സിബിൾ റിയാക്ഷൻസ് ഉണ്ട്. ഓക്കെ, സോ എന്താണ് റിവേഴ്സിബിൾ റിയാക്ഷനും ഇറിവേഴ്സിബിൾ റിയാക്ഷനും തമ്മിലുള്ള ഡിഫറൻസ്? ഓക്കെ, സോ റിവേഴ്സിബിൾ റിയാക്ഷൻ എന്ന് വെച്ചാൽ എന്താണ്, റിലേഷൻ ഹിയർ ദ റിയാക്ഷൻ വിച്ച് പ്രൊസീഡ് ഇൻ ബോത്ത് ഫോർവേഡ് ആൻഡ് ബാക്ക്വേർഡ് ഡിറക്ഷൻ. ഫോർവേഡ് ഡിറക്ഷനിലും ബാക്ക്വേർഡ് ഡിറക്ഷനിലും റിയാക്ഷൻ പ്രൊസീഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, റിവേഴ്സിബിൾ റിയാക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഫോർ എക്സാമ്പിൾ ഞാനൊരു റിയാക്ഷൻ എഴുതാം. ഓക്കെ, സോ N2+3H2 ഗിവ്സ് 2NH3. ഓക്കെ, സോ N2+3H2 ഗിവ്സ് 2NH3. സോ ഈ ചാപ്റ്ററിൽ നമ്മൾ ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ടാണ് ചാപ്റ്റർ ഫുള്ള് കൊണ്ടുപോകുന്നത് കേട്ടോ. സോ N2+3H2 ഗിവ്സ് 2NH3. ഇതാണെന്ത്, നമുക്കൊരു റിവേഴ്സിബിൾ റിയാക്ഷൻ എക്സാമ്പിൾ. റിവേഴ്സിബിൾ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഫോർവേഡ് റിയാക്ഷനും നടക്കുന്നുണ്ട്, ബാക്ക്വേർഡ് റിയാക്ഷനും സെയിം ടൈം നടക്കും. ഓക്കെ, സോ അതാണ് എന്ത്, റിവേഴ്സിബിൾ റിയാക്ഷൻ. ഇനി ഇറിവേഴ്സിബിൾ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, റിയാക്ഷൻ വിച്ച് പ്രൊസീഡ്സ് ഓൺലി വൺ ഡയറക്ഷൻ, ഒരു ഡയറക്ഷനിൽ മാത്രമേ എന്ത് നടക്കുള്ളൂ, ഇറിവേഴ്സിബിൾ റിയാക്ഷൻസ് നടക്കുള്ളൂ. ഫോർ എക്സാമ്പിൾ നമുക്ക് എന്ത് പറയാം, NaOH-ഉം HCl ആയിട്ടുള്ള റിയാക്ഷൻ. NaOH-HCl ആയിട്ട് റിയാക്ഷൻ എന്താണ്, ഒരു ആസിഡ് ബേസ് റിയാക്ഷൻ ആണ് അല്ലേ. സോ ഈ ആസിഡ് ബേസ് റിയാക്ഷൻ ഇതിലെ പ്രൊഡക്റ്റ് എന്തായിട്ടാണ് നമുക്ക് കിട്ടുക, NaCl ആൻഡ് വാട്ടർ. ഓക്കെ, NaCl-ഉം വാട്ടറും. ഇനി ഈ റിയാക്ഷൻ എന്തില്ല, ബാക്ക്വേർഡ് നടക്കില്ല. ഓക്കെ, സോ ഫോർവേഡ് റിയാക്ഷൻ മാത്രമേ ഇവിടെ നടക്കുള്ളൂ. ഓക്കെ, സോ ഇവിടെ നമുക്ക് എക്സാമ്പിൾ തന്നിട്ടുണ്ട്, എന്ത് റിവേഴ്സിബിൾ റിയാക്ഷൻ എക്സാമ്പിൾ ആണ് CaCO3, സോളിഡ് ആയിട്ടുള്ള കാൽഷ്യം കാർബണേറ്റിൻ്റെ ഡീകമ്പോസിഷൻ CaO-ഉം CO2-ഉം ആയിട്ട് മാറുന്നത്. ഓക്കെ, ആൻഡ് ഹിയർ ഇറിവേഴ്സിബിൾ റിയാക്ഷൻ എക്സാമ്പിൾ എന്താണ്, പ്രസിപ്പിറ്റേഷൻ, ന്യൂട്രലൈസേഷൻ, ഇങ്ങനത്തെ റിയാക്ഷൻസ് ഒക്കെയാണ് ഇറിവേഴ്സിബിൾ റിയാക്ഷന് എക്സാമ്പിളായിട്ട് വരുന്നത്. ഓക്കെ, ഇനി കെമിക്കൽ ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞാൽ എന്താണ്, ഓക്കെ, ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഇനി കെമിക്കൽ ഇക്വിലിബ്രിയത്തിലേക്ക് പോവാണ്. അതിനു മുന്നേ എന്താണ് ഫിസിക്കൽ, നമുക്കൊരു ഫിസിക്കൽ ഇക്വിലിബ്രിയം ഉണ്ട്. ഫിസിക്കൽ ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞാൽ ഈ ഫിസിക്കൽ സ്റ്റേറ്റ്സ് തമ്മിലൊരു ഇക്വിലിബ്രിയത്തിലെത്താം. ഇപ്പോൾ ഞാൻ വാട്ടറിൽ നമുക്ക് എന്തൊക്കെയുണ്ട്, ഐസ് ഉണ്ട്, ഐസ് എന്തായിട്ട് മാറും, വാട്ടറായിട്ട് മാറും, വാട്ടർ എന്തായിട്ട് മാറും, സ്റ്റീമായിട്ട് മാറും. ഓക്കെ, സോ ഈ സമയത്ത് എന്തുണ്ട്, ഇവിടെ ഒരു ഇക്വിലിബ്രിയം എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് ആക്ച്വലി. ഓക്കെ, സോ ഈ ഐസും വാട്ടറും, ഐസിന് ഞാനെടുത്ത് വാട്ടറിലേക്ക് ഇട്ടാൽ ഒരു കുറച്ച് സമയം അവർ തമ്മിൽ എന്തുണ്ടാവുള്ളൂ, ഐസ് വാട്ടറായിട്ട് മാറുള്ളൂ. ഒരു കുറച്ച് പോയിന്റ് കഴിഞ്ഞാൽ എന്താവും, ആ റിയാക്ഷൻ ഇക്വിലിബ്രിയത്തിലെത്തും. ഐസ് വാട്ടർ ആവുന്നതും വാട്ടർ ഐസ് ആവുന്നതും റിയാക്ഷൻ എന്താവും, സെയിം റേറ്റിലായിരിക്കും നടക്കുക. ഓക്കെ, സോ അങ്ങനത്തെ ഇക്വിലിബ്രിയത്തിനാണ് നമ്മൾ ഫിസിക്കൽ ഇക്വിലിബ്രിയം എന്ന് പറയുക കേട്ടോ. സോ ഫിസിക്കൽ റിയാക്ഷൻസായിട്ട് ബന്ധപ്പെട്ടതിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഫിസിക്കൽ ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്. നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്തിനെ കുറിച്ചിട്ടാണ്, കെമിക്കൽ ഇക്വിലിബ്രിയത്തിനെ കുറിച്ചിട്ടാണ്. സോ കെമിക്കൽ ഇക്വിലിബ്രിയം ക്യാൻ ഓൺലി അറ്റെയിൻ ഇൻ റിവേഴ്സിബിൾ റിയാക്ഷൻ വിച്ച് ആർ കാരീഡ് ഔട്ട് ഇൻ എ ക്ലോസ്ഡ് വെസൽ. ഒരു ക്ലോസ്ഡ് ഫിസിക്കൽ ഇക്വിലിബ്രിയം, അതെ കെമിക്കൽ ഇക്വിലിബ്രിയം, അതെ ക്ലോസ്ഡ് വെസലിൽ നമ്മൾ ആ റിയാക്ഷൻ ക്യാരി ഔട്ട് ചെയ്യുന്ന സമയത്ത്. റിവേഴ്സിബിൾ റിയാക്ഷൻ്റെ കേസിൽ മാത്രമേ എന്ത് നടക്കുള്ളൂ, കെമിക്കൽ ഇക്വിലിബ്രിയം അറ്റൈൻ ചെയ്യുള്ളൂ. ഓക്കെ, നെക്സ്റ്റ്, ദ റേറ്റ് ഓഫ് ഫോർവേഡ് റിയാക്ഷൻ ആൻഡ് ബാക്ക്വേർഡ് റിയാക്ഷൻ ഇൻക്രീസസ് ആൻഡ്
അറ്റ് ഒരു സമയത്തും എന്താവും, ആ ഫോർവേഡ് റിയാക്ഷൻ്റെ റേറ്റും ബാക്ക്വേർഡ് റിയാക്ഷൻ്റെ റേറ്റും ഈക്വൽ ആവും. ആ സമയത്തിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഇക്വിലിബ്രിയം അറ്റൈൻ ചെയ്തു എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് ദ കോൺസെൻട്രേഷൻ ഓഫ് ദ റിയാക്ടൻസ് ഡിക്രീസസ്. അതായത് ഇപ്പോൾ ഒരു റിയാക്ഷൻ എ പ്ലസ് ബി ഗിവ്സ് സി പ്ലസ് ഡി, ഇങ്ങനെ ഒരു റിയാക്ഷൻ നമുക്കുണ്ട്. ഓക്കെ, സോ എ പ്ലസ് ബി ഗിവ് സി പ്ലസ് ഡി എന്ന് പറഞ്ഞാൽ ഈ റിയാക്റ്റൻ്റ് എയും ബിയും ആരായിട്ട് മാറുകയാണ്, സിയും ഡിയും ആയിട്ട് മാറുകയാണ് അല്ലേ. അപ്പോൾ ഈ റിയാക്ഷൻ തുടങ്ങുന്ന സമയത്ത് നമുക്ക് എന്താ ഉണ്ടാവുക, റിയാക്ഷൻ മിക്സ്ചറിൽ എയും ബിയും ഉണ്ടാവും, സിയും ഡിയും ഉണ്ടാവില്ല അല്ലേ. ഇനി കുറച്ച് സമയം കഴിയുമ്പോൾ എന്തായിട്ട് മാറും, എൻ്റെയും ബിൻ്റെയും കോൺസെൻട്രേഷൻ കുറയും, സിൻ്റെയും ഡീൻ്റെയും കോൺസെൻട്രേഷൻ കൂടും അല്ലേ. സി ആദ്യം ഒന്നും ഉണ്ടാവില്ല, കാരണം ആദ്യം നമുക്ക് പ്രൊഡക്റ്റ് ഉണ്ടാവില്ലല്ലോ. സമയം കൂടുന്നതിനനുസരിച്ചാണ് ആരുണ്ടാവുക, സിയും ഡിയും കോൺസെൻട്രേഷൻ കൂടിക്കൊണ്ടിരിക്കും, എൻ്റെയും ബിൻ്റെയും കോൺസെൻട്രേഷൻ കുറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ അതാണ് പറയുന്നത്, കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടൻസ് ഡിക്രീസസ് ആൻഡ് കോൺസെൻട്രേഷൻ ഓഫ് പ്രോഡക്ട്സ് ഇൻക്രീസസ്. ആൻഡ് അറ്റ് എ പോയിന്റ്, ഒരു പോയിന്റ് എത്തുമ്പോൾ എന്താവും, ഇത് രണ്ടും ഒരു കോൺസ്റ്റന്റ് വാല്യൂ ആയിട്ട് അവിടെ നിൽക്കും. അതിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, കെമിക്കൽ ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത നെക്സ്റ്റ് ടോപ്പിക് പഠിക്കാനുള്ളത് ലോ ഓഫ് മാസ് ആക്ഷൻ. ഈ ലോ ഓഫ് മാസ് ആക്ഷൻ എന്ന് വെച്ചാൽ ഒന്നുമില്ല, നമ്മൾ ഒരു ഫോർവേഡ് റിയാക്ഷനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ ആ ഫോർവേഡ് റിയാക്ഷൻ്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ എന്തിന് പ്രൊപ്പോർഷണലാണ്, ആ ഫോർവേഡ് റിയാക്ഷനിലെ റിയാക്റ്റൻസ് ആണ് ഉണ്ടാവുക അല്ലേ. സോ ആ റിയാക്റ്റൻസിൻ്റെ കോൺസെൻട്രേഷൻ, ലൈക്ക് ഞാനിപ്പോൾ ഒരു റിയാക്ഷൻ ഏതാണ്, എന്ത് സ്റ്റോഷ്യോമെട്രിക് കോഫിഷ്യൻസ് ആണ് ഈ സ്മോൾ ലെറ്റർ എയും സ്മോൾ ലെറ്റർ ബിയും സിയും ഒക്കെ പറയുന്നത് കേട്ടോ. സോ സി പ്ലസ് ഡി ഡി. ഓക്കെ, സോ ഇതാണ് എൻ്റെ റിയാക്ഷൻ. ഓക്കെ, സോ ഞാൻ ഇവിടെ ഇത് എന്താണ്, എൻ്റെ ഫോർവേഡ് റിയാക്ഷൻ ആണ്, ഇത് ബാക്ക്വേർഡ് റിയാക്ഷൻ ആണ്, കറക്റ്റ്. ഓക്കെ, സോ ഞാൻ ഇവിടെ റേറ്റ് ഓഫ് ഫോർവേഡ് റിയാക്ഷൻ എഴുതുകയാണെങ്കിൽ അത് എന്തിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും, എൻ്റെ കോൺസെൻട്രേഷനും ബീൻ്റെ കോൺസെൻട്രേഷൻ്റെയും മൾട്ടിപ്ലൈ ചെയ്ത വാല്യൂവിന് വാല്യൂവിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും. ഓക്കെ, സോ എനിക്ക് എങ്ങനെ എഴുതാൻ പറ്റും, എന്റെ കോൺസെൻട്രേഷൻ ഇൻടു ബിന്റെ കോൺസെൻട്രേഷൻ. ഓൾസോ എന്റെ ഈ ഇക്വേഷനിൽ സ്റ്റോഷ്യോമെട്രിക് കോഫിഷ്യൻസ് ഉണ്ടെങ്കിൽ ആ കോഫിഷ്യൻസിനെ ഞാൻ ഇവിടെ പവർ ആക്കി എഴുതണം. അപ്പൊ ഇവിടെ എന്തുണ്ടാവും, കോൺസെൻട്രേഷൻ ഓഫ് എ പവർ എ ആൻഡ് കോൺസെൻട്രേഷൻ ഓഫ് ബി പവർ ബി. അതാണ് ഇവിടെ പറയുന്നത് നമ്മുടെ ലോ ഓഫ് മാസ് ആക്ഷൻ. നമുക്ക് കാണാൻ പറ്റും, ദ റേറ്റ് ഓഫ് റിയാക്ഷൻ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ പ്രൊഡക്ട് ഓഫ് ആക്റ്റീവ് മാസ് ഓഫ് ദ റിയാക്റ്റൻസ് റേസ് ടു ദ പവർ ഓഫ് ദെയർ സ്റ്റോഷ്യോമെട്രിക് കോഫിഷ്യൻസ്. ഈ റിയാക്ഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന റിയാക്റ്റൻസ് ആരൊക്കെയാണോ അവരുടെ കോൺസെൻട്രേഷൻ്റെ മൾട്ടിപ്ലൈ ചെയ്ത വാല്യൂ ആൻഡ് അവർക്ക് സ്റ്റോഷ്യോമെട്രിക് കോഫിഷ്യൻസ് ഉണ്ടെങ്കിൽ ആ കോഫിഷ്യൻസ് എന്താവണം, അവരുടെ കോൺസെൻട്രേഷൻ്റെ പവർ ആയിട്ട് മാറി നിൽക്കണം. ഓക്കെ, സോ ഇതാണ് എന്ത് നമ്മുടെ ഫോർവേഡ് റിയാക്ഷൻ്റെ റേറ്റ്. ആൻഡ് ബാക്ക്വേർഡ് റിയാക്ഷൻ്റെ റേറ്റ് അപ്പോൾ എന്തായിരിക്കും, ബാക്ക്വേർഡ് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ അവിടെ റിയാക്റ്റൻസ് ആരാണ്, സിയും ഡി ആണ് അല്ലേ. ബാക്ക്വേർഡ് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് ഇങ്ങോട്ട് നടക്കുന്ന റിയാക്ഷൻ. ഫോർവേഡ് റിയാക്ഷൻ ആണ് എന്ത്, ഇവിടുന്ന് ഇങ്ങോട്ട് നടക്കുന്ന റിയാക്ഷൻ അല്ലേ. സോ ഇവിടെ ബാക്ക്വേർഡ് റിയാക്ഷൻ്റെ ഞാൻ റേറ്റ് എഴുതുകയാണെങ്കിൽ ദാറ്റ് വിൽ ബി പ്രൊപ്പോർഷണൽ ടു വാട്ട്, കോൺസെൻട്രേഷൻ ഓഫ് സി പവർ സി ഇൻ ടു കോൺസെൻട്രേഷൻ ഓഫ് ഡി പവർ ഡി. ക്ലിയർ? സോ ഇതാണ് എന്ത്, ആർ എഫും ആർ ബിയും എനിക്ക് കിട്ടുന്നത്. ഇനി എനിക്ക് വേണമെങ്കിൽ ഇതിനെ ഇക്വേറ്റ് ചെയ്യാം. നമ്മൾ എപ്പോഴും ഒരു പ്രൊപ്പോർഷണലാണ് നമ്മൾ പറയുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, അതിനെ ഇക്വേറ്റ് ചെയ്യും അല്ലേ. ഞാൻ എന്ത് കൊടുക്കും, ഇവിടെ ഒരു കോൺസ്റ്റന്റ് വാല്യൂ കൊടുക്കും. സോ ആർ എഫ് വിൽ ബി ഈക്വൽ ടു കെ എഫ് ഇൻ ടു കോൺസെൻട്രേഷൻ ഓഫ് എ പവർ എ ഇൻ ടു കോൺസെൻട്രേഷൻ ഓഫ് ബി പവർ ബി. ക്ലിയർ? കറക്റ്റ് അല്ലേ. ആൻഡ് ഇവിടെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആർ ബി ഇസ് ഈക്വൽ ടു C power C and D power D. Clear? So, ഇതാണ് എന്ത് എൻ്റെ റേറ്റ് ഓഫ് ഫോർവേഡ് റിയാക്ഷനും റേറ്റ് ഓഫ് ബാക്ക്വേർഡ് റിയാക്ഷനും ഇങ്ങനെയാണ് എനിക്ക് കിട്ടുക. ഓക്കെ, ഇനി നമുക്ക് ഇക്വിലിബ്രിയത്തിൻ്റെ കേസ് നോക്കാം. സോ ഇനി നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റും ലോ ഓഫ് ഇക്വിലിബ്രിയം ആണ്. ഓക്കെ, സോ നമ്മൾ പറഞ്ഞു ഇക്വിലിബ്രിയം അറ്റൈൻ ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണ്, റേറ്റ് ഓഫ് ഫോർവേഡ് റിയാക്ഷനും റേറ്റ് ഓഫ് ബാക്ക്വേർഡ് റിയാക്ഷനും ഈക്വൽ ആണ്. അതായത് എത്രത്തോളം ഫോർവേഡ് റിയാക്ഷൻ നടക്കുന്നുണ്ടോ അത്രത്തോളം തന്നെ എന്ത് നടക്കുന്നുണ്ട്, ബാക്ക്വേർഡ് റിയാക്ഷൻ നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ റിയാക്റ്റൻസിൻ്റെയും പ്രോഡക്ട്സിൻ്റെയും കോൺസെൻട്രേഷൻ ഒക്കെ കോൺസ്റ്റൻ്റ് ആയിട്ട് റിമെയിൻ ചെയ്യും. ഓക്കെ, സോ നമുക്കറിയാം നമ്മൾ നേരത്തെ എടുത്ത ഇക്വേഷൻ ആണ് എന്ത്, എ എ പ്ലസ് ബി ബി ഗിവ്സ് എന്ത്, സി സി പ്ലസ് ഡി ഡി. ക്ലിയർ? സോ ഇങ്ങനെ നടക്കുന്ന സമയത്ത് നമ്മൾ എന്ത് എഴുതി നേരത്തെ, റേറ്റ് ഓഫ് ഫോർവേഡ് റിയാക്ഷൻ ഇസ് ഈക്വൽ ടു കെ എഫ് ഇൻ ടു കോൺസെൻട്രേഷൻ ഓഫ് എ പവർ എ ആൻഡ് ഇൻ ടു കോൺസെൻട്രേഷൻ ഓഫ് ബി
power B and rate of backward reaction നമ്മൾ എങ്ങനെ എഴുതി KB into concentration of C power C into concentration of D power D. കറക്റ്റ്, നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും. ഇപ്പൊ നമ്മൾ എന്താണ് പറഞ്ഞത്, ഇക്വിലിബ്രിയത്തിൽ എത്തുന്ന സമയത്ത് റേറ്റ് ഓഫ് ഫോർവേഡ് റിയാക്ഷൻ വിൽ ബി ഈക്വൽ ടു റേറ്റ് ഓഫ് ബാക്ക്വേർഡ് റിയാക്ഷൻ. സോ നമുക്ക് എന്ത് എഴുതാൻ പറ്റും, ആർ എഫ് ഇസ് ഈക്വൽ ടു ആർ ബി. ക്ലിയർ, ആർ എഫ് ഇസ് ഈക്വൽ ടു ആർ ബി. അപ്പൊ നമുക്ക് എന്ത് എഴുതാൻ പറ്റും, ഈ ഇക്വേഷനും ഈ ഇക്വേഷനും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇക്വേറ്റ് ചെയ്യാൻ പറ്റും. സോ നമുക്ക് എന്ത് എഴുതാം, കെ എഫ് ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് എ പവർ എ ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് ബി power b divide sorry equal to kb into concentration of c power c divided by concentration of d power d. clear? ingane enikku endu cheyan pattum, idine equate cheyan pattum. ini njan ee a power a into b power b na njan ee side lekum ivide ulla kb na njan ee side lekum kondiyana. appo enikku endayirikum kitta, appo enikku endayirikum kitta, സോ അപ്പൊ എനിക്ക് എന്താ കിട്ടുക, കെ എഫ് ബൈ കെ ബി ഈക്വൽ ടു എന്താണ്, കോൺസെൻട്രേഷൻ ഓഫ് സി പവർ സി കോൺസെൻട്രേഷൻ ഓഫ് ഡി പവർ ഡി ആൻഡ് ഡിവൈഡഡ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് എ പവർ എ ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് ബി പവർ ബി. ഓക്കെ, സോ ഇതെന്താണ്, ഒരു കോൺസ്റ്റന്റ് ഡിവൈഡഡ് ബൈ അനദർ കോൺസ്റ്റന്റ് എന്തായിരിക്കും, നമുക്ക് വേറൊരു കോൺസ്റ്റന്റ് ആയിരിക്കും കിട്ടുക. ഓക്കെ, ആ കോൺസ്റ്റന്റിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, സോ നമുക്ക് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് എന്താണ് ആൻഡ് ഇക്വിലിബ്രിയം ലോ എന്താണെന്ന് നോക്കാം. ഓക്കെ, സോ ഇവിടെ തന്നിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് എന്താണ്, ഇറ്റ് സ്റ്റേറ്റ്സ് ദാറ്റ് ദി അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ. ഇതൊരു കോൺസ്റ്റന്റ് ടെമ്പറേച്ചറിലാട്ടോ നമ്മൾ പറയുന്നത്. ആ ഒരു കോൺസ്റ്റന്റ് ടെമ്പറേച്ചറിൽ ദ പ്രൊഡക്റ്റ് ഓഫ് കോൺസെൻട്രേഷൻ കോൺസ്റ്റന്റ് ടെമ്പറേച്ചറിൽ പ്രൊഡക്റ്റ് ഓഫ് കോൺസെൻട്രേഷൻ ഓഫ് പ്രോഡക്ട്സ് ടു ദി പ്രൊഡക്റ്റ് ഓഫ് കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടൻസ് വിൽ ബി എ കോൺസ്റ്റന്റ്, ഒരു കോൺസ്റ്റന്റ് ആയിരിക്കും. സോ അതാണ് എന്ത്, ഇക്വിലിബ്രിയം ലോ. ആൻഡ് ഈ കോൺസ്റ്റന്റ് നമ്മൾ പറയുന്ന പേരാണ് എന്ത്, ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ്. ക്ലിയർ? സോ ഇക്വിലിബ്രിയത്തിൽ ഇരിക്കുന്ന ഒരു റിയാക്ഷന്റെ പ്രൊഡക്റ്റ് ഓഫ് കോൺസെൻട്രേഷൻ ഓഫ് പ്രോഡക്ട്സ് ഡിവൈഡഡ് ബൈ പ്രൊഡക്റ്റ് ഓഫ് കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടൻസ് ആണ് എന്ത്, അതിൻ്റെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ്. ക്ലിയർ? നെക്സ്റ്റ്, ഇക്വിലിബ്രിയം ആൻഡ് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ്. ഈ റിയാക്ഷന് നമ്മൾ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് എങ്ങനെ എഴുതുക എന്നാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, സോ ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഗേഷ്യസ് റിയാക്ഷന് നമുക്ക് എന്തുണ്ട്, കോൺസെൻട്രേഷനും ഉണ്ട്, നമുക്ക് പ്രഷറും ഉണ്ട്. ഇപ്പൊ ഞാൻ പറഞ്ഞു എന്ത്, കോൺസെൻട്രേഷൻ ഓഫ് എയും കോൺസെൻട്രേഷൻ ഓഫ് ബിയും അല്ലെങ്കിൽ കോൺസെൻട്രേഷൻ ഓഫ് സിയും കോൺസെൻട്രേഷൻ ഓഫ് ഡിയും ഒക്കെയാണ് നമ്മൾ എടുക്കുന്നത്. ഇത് ഇപ്പൊ നമുക്കുള്ള റിയാക്ടൻസും പ്രൊഡക്റ്റും ഒക്കെ ഗേഷ്യസ് ആണെങ്കിൽ ആ ഗേഷ്യസ് മോളിക്യൂൾസ് നമ്മൾ കോൺസെൻട്രേഷനെ കാട്ടും നമ്മൾ എന്തിനെ കുറിച്ചാണ് പറയുക, അതിൻ്റെ പ്രഷറിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുക. അപ്പൊ നമുക്ക് എന്ത് എഴുതാൻ പറ്റും, ആ സമയത്ത് നമുക്ക് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ്, സാധാരണ നമ്മൾ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് കെ സി എന്നാണ് എഴുതുക. ആൻഡ് ഒരു ഗ്യാസാണ് അതിൻ്റെ പ്രഷറാണ് നമ്മൾ എഴുതുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെ എഴുതണം, കെ പി എന്ന് എഴുതണം. ഓക്കെ, സോ കെ പി ആയിരിക്കും അതുണ്ടായിരിക്കുക. ആൻഡ് ഓൾസോ ആ കെ പി നമ്മൾ എഴുതുന്ന സമയത്ത് നമ്മൾ നേരത്തെ എന്താ എഴുതിയത്, കോൺസെൻട്രേഷൻ ഓഫ് എ. ഇവിടെ നമ്മൾ എന്താ എഴുതണം, പാർഷ്യൽ പ്രഷർ ഓഫ് എ. ക്ലിയർ? പവർ എ ഇൻറ്റു പാർഷ്യൽ പ്രഷർ ഓഫ് ബി പവർ ബി ഡിവൈഡഡ് ബൈ എന്താ, സോറി, സി. എ അല്ല നമ്മൾ എന്താണ് എഴുതേണ്ടത്, പ്രൊഡക്റ്റിന്റെ സൈഡാണ് എഴുതേണ്ടത് അല്ലേ. സോ പ്രൊഡക്റ്റ് ഡിവൈഡഡ് ബൈ റിയാക്റ്റന്റ് ആണ് എന്ത്, നമ്മുടെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ്. സോ എന്തായിരിക്കും ഇവിടെ ഉണ്ടാവുക, സി പവർ സി ഡി പവർ ഡി ആൻഡ് പി എ പവർ എ പി ബി പവർ ബി. ക്ലിയർ? ഇങ്ങനെയാണ് നമ്മൾ എന്ത് എഴുതുക, ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് പ്രഷറിന്റെ ടേംസിൽ എഴുതുക. ഓക്കെ, സോ അത് നമുക്ക് ഈ റിയാക്ഷന് നമുക്ക് ചെയ്തു നോക്കാം. സോ നമ്മൾ റിയാക്ഷൻ എന്താ തന്നിട്ടുള്ളത്, 2HI gives H2 and I2. ഇതിലെന്താണ്, ഫുൾ ഗ്യാസ് ആണ് അല്ലേ. സോ ഈ ഗ്യാസിന്റെ സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മൾ മേലെ പറഞ്ഞു ഗ്യാസിൽ നമുക്ക് കോൺസെൻട്രേഷനും ഉണ്ട് പ്രഷറും ഉണ്ട്. ഓക്കെ, സോ നമ്മൾ ഇവിടെ എന്ത് എഴുതും, കോൺസെൻട്രേഷന്റെ ടേംസും എഴുതും പ്രഷറിന്റെ ടേംസും എഴുതും. അപ്പൊ നമുക്ക് എന്തായിരിക്കും ഇവിടെ കിട്ടുക, KC equal to എന്താണ് ഞാൻ ഇതെന്തത്, പ്രൊഡക്റ്റ് ഓഫ് കോൺസെൻട്രേഷൻ ഓഫ് പ്രൊഡക്ട്. സോ പ്രൊഡക്റ്റ് എന്താണ് ഇവിടെ, H2 I2. ആൻഡ് ഇവിടെ എന്തില്ല, സ്റ്റോഷ്യോമെട്രിക് കോഫിഷ്യൻസ് ഇല്ല, 1 തന്നെയാണ് സ്റ്റോഷ്യോമെട്രിക് കോഫിഷ്യൻറ്റ് വരുന്നത്. സോ എനിക്ക് എന്ത് എഴുതാൻ പറ്റും, H2 into I2
divided by product of concentration of reactants. ഇവിടെ ആരെല്ലോ ആകെ ഒരു റിയാക്റ്റന്റ് ഉള്ളൂ. ആൻഡ് ഓൾസോ അതിന് എന്തുണ്ട്? ഒരു സ്റ്റോഷ്യോമെട്രിക് കോഫിഷ്യന്റ് ഉണ്ട്. അത് എത്രയാണ്? 2. സോ എനിക്ക് എന്ത് എഴുതാൻ പറ്റും? HI സ്ക്വയർ. ഓക്കെ, HI സ്ക്വയർ. അതിനെ ഞാൻ എന്ത് എഴുതണം? പവർ ആക്കിയിട്ട് എഴുതണം. അപ്പൊ എന്താവും? എന്റെ KC ഇതായിരിക്കും. ആൻഡ് ഞാൻ ഇതിന്റെ KP എഴുതുകയാണെങ്കിൽ എങ്ങനെ എഴുതണം? PH2 into PI2 divided by PHI square. Clear? Divided by PHI square. Okay? So, ഇങ്ങനെയാണ് എന്തുണ്ടായിരിക്കുക? എന്റെ കെ പി ഉണ്ടായിരിക്കുക. ക്ലിയർ അല്ലേ? ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ആർക്കെങ്കിലും? ഓക്കെ, സോ ഇതാണ് നമ്മൾ എങ്ങനെ എഴുതാം, കെ പിയും കെ സിയും എഴുതാം. ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് തന്നിട്ടുള്ളത് ഒരു അക്വസ് സൊല്യൂഷന്റെ കേസിലാണ്. ഓക്കെ, സോ അക്വസ് സൊല്യൂഷനിലെ അമോണിയം ഹൈഡ്രോക്സൈഡിന്റെ നാം തന്നിട്ടുള്ളത് NH4OH giving NH4+ and OH-. ഇങ്ങനെ അക്വസ് സൊല്യൂഷൻ ആകുമ്പോൾ നമുക്ക് എന്ത് മാത്രമേ ഉണ്ടാവുള്ളൂ? കെ സി മാത്രമേ ഉണ്ടാവുള്ളൂ. ഇവിടെ എന്തുണ്ടാവില്ല? കെ പി ഉണ്ടാവില്ല. കാരണം അതല്ല, എന്തല്ല, ഗേഷ്യസ് അല്ല. ഓക്കെ, സോ കെ സി ഇവിടെ KC will be equal to concentration of NH4+ into concentration of OH- divided by concentration of NH4OH. Clear? ഇതല്ലേ ഇതിന്റെ കേസ് ഉണ്ടാവുക? പ്രൊഡക്റ്റ് ഓഫ് കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടൻസ് ഡിവൈഡഡ് ബൈ പ്രൊഡക്റ്റ് ഓഫ് കോൺസെൻട്രേഷൻ ഓഫ് പ്രോഡക്ട്സ്. ക്ലിയർ? നമുക്ക് ഇനി ഇത് കറക്റ്റ് ആണോ നോക്കാം. നമുക്ക് കിട്ടുന്ന എന്താണ്? H2I2 ഡിവൈഡ് ബൈ HI സ്ക്വയർ. അതേപോലെ PH2 ഇൻറ്റു PI2 ഡിവൈഡ് ബൈ PHI സ്ക്വയർ. ഇവിടെ ആണെങ്കിൽ KC NH4OH- ഡിവൈഡ് ബൈ NH4OH. ആൻഡ് KP എന്തുണ്ടാവില്ല? ഉണ്ടാവില്ല. ക്ലിയർ? ഓക്കെ, ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് നെക്സ്റ്റ് രണ്ട് ടൈപ്പ് ഓഫ് ഗേഷ്യസ് റിയാക്ഷൻസ് ആണ്. നമുക്ക് ഹോമോജീനസ് റിയാക്ഷനുണ്ട്, ഹെട്രോജീനസ് റിയാക്ഷനുണ്ട്. ഈ ഹോമോജീനസ് റിയാക്ഷൻ എന്താണെന്ന് വെച്ചാൽ, ഹോമോജീനസ് ഗേഷ്യസ് ഗേഷ്യസ് റിയാക്ഷൻ എന്ന് വെച്ചാൽ എന്താണ്? എല്ലാ പ്രൊഡക്റ്റും റിയാക്ടൻസും ഒക്കെ ഏത് സ്റ്റേറ്റിലായിരിക്കും? ഗേഷ്യസ് സ്റ്റേറ്റിലായിരിക്കും. ഓക്കെ, എല്ലാം ഗേഷ്യസ് സ്റ്റേറ്റിലാണെങ്കിൽ അതിന് നമുക്ക് എന്ത് പറയാൻ പറ്റും? ഹോമോജീനസ് ഗേഷ്യസ് റിയാക്ഷൻസ് എന്ന് പറയാൻ പറ്റും. ഓക്കെ, സോ അതിനൊരു എക്സാമ്പിളാണ്, അതിന് രണ്ട് എക്സാമ്പിളാണ് ഇവിടെ തന്നിട്ടുള്ളത്. ഹൈഡ്രജൻ, നേരത്തെ നമ്മൾ കണ്ടത് ഹൈഡ്രജനും അയഡിനും കൂടി ചേർന്നിട്ട് ഹൈഡ്രജൻ അയഡൈഡ് ആയിട്ട് മാറുന്ന റിയാക്ഷൻ, ആൻഡ് PCl5 ഡീകമ്പോസിഷൻ ടു PCl3 ആൻഡ് ക്ലോറിൻ. ഓക്കെ, സോ ഇത് രണ്ടും എന്തിന് എക്സാമ്പിളാണ്? ഒരു ഹോമോജീനസ് ഗേഷ്യസ് റിയാക്ഷൻ എക്സാമ്പിളാണ്. ആൻഡ് ഇതിന്റെ ഇക്വിലിബ്രിയം നമ്മൾ എഴുതാം, ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? KC ആയിട്ട് എഴുതാൻ പറ്റും, KP ആയിട്ട് എഴുതാൻ പറ്റും. ആൻഡ് ഇവിടെ നിങ്ങൾക്ക് ഒരു ടേം കാണാം, ഡെൽറ്റ എൻ. സോ ഡെൽറ്റ എൻ എന്ന് വെച്ചാൽ എന്താണ്? നമ്പർ ഓഫ് മോൾസിലുള്ള ചേഞ്ച് ആണ് എന്ത്? ഡെൽറ്റ എൻ. സോ ഇവിടെ നമ്മൾ ഡെൽറ്റ എൻ കാണുന്നത് ഗേഷ്യസ് മോളിക്യൂൾസിന് മാത്രമേ നമ്മൾ എന്തിനു കാണുള്ളൂ, ഡെൽറ്റ എൻ വാല്യൂ കാണുള്ളൂ. ഈ ഡെൽറ്റ എൻ എന്തിനാ കാണുന്നത് നമുക്ക് വഴിയെ മനസ്സിലാവും കേട്ടോ. ഓക്കെ, സോ ഈ ഡെൽറ്റ എൻ ഇവിടെ എങ്ങനെയാണ് നമ്മൾ കാണുന്നത്? ഡെൽറ്റ എൻ ഓഫ് പ്രൊഡക്റ്റ് മൈനസ് എൻ ഓഫ് റിയാക്ടൻസ് ആണ് എന്ത്? ഡെൽറ്റ എൻ. അതായത് എത്ര നമ്പർ ഓഫ് മോൾസ് ഗേഷ്യസ് പ്രൊഡക്ട്സ് ഉണ്ട് മൈനസ് എത്ര നമ്പർ ഓഫ് മോൾസ് ഗേഷ്യസ് റിയാക്ടൻസ് ഉണ്ട്. ഇവിടെ ഈ ഇക്വേഷൻ നിങ്ങൾക്ക് നോക്കുകയാണെങ്കിൽ അറിയാം, പ്രൊഡക്ട്സിന്റെ എണ്ണം 2 ആൻഡ് റിയാക്ടൻസിന്റെ എണ്ണം എന്താണ്? അതും 2. 1 അല്ലേ ഇവിടെ അല്ലേ സ്റ്റോഷ്യോമെട്രിക് കോഫിഷ്യൻസ്. അപ്പോ 2 - 2 നമുക്ക് എന്ത് കിട്ടും? 0. ക്ലിയർ? ഇനി നെക്സ്റ്റ് റിയാക്ഷനിലേക്ക് വരികയാണെങ്കിൽ ഇവിടെ PCl5 PCl3 ക്ലോറിനായിട്ട് മാറുന്ന റിയാക്ഷൻ ആണ്. ഇതിന്റെ എന്ത് എഴുതാൻ പറ്റും? നമുക്ക് KC എഴുതാൻ പറ്റും, KP എഴുതാൻ പറ്റും. ആൻഡ് ഇവിടെ എന്താണ് നമുക്ക് ഡെൽറ്റ എന്ന് കാണുമ്പോൾ പ്രൊഡക്റ്റിന്റെ എണ്ണം എത്രയാണ്? 2 - 1 ആണ് വരിക റിയാക്ടൻസിന്റെ. ആൻഡ് ആൻസർ നമുക്ക് എന്ത് കിട്ടും? 1 എന്ന് കിട്ടും. ഓക്കെ, നെക്സ്റ്റ് 1 നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഹെട്രോജീനസ് ഗേഷ്യസ് റിയാക്ഷൻ ആണ്. ഓക്കെ, സോ ഹോമോജീനസ് പറയുമ്പോൾ നമുക്കറിയാം എല്ലാം ഗേഷ്യസ് ആണ്. അപ്പൊ നമുക്ക് എന്തറിയാം ഹെട്രോജീനസ് എന്തായിരിക്കും? ഗേഷ്യസും ഉണ്ടാവാം, അതർ സ്റ്റേറ്റ്സും ഉണ്ടാവാം. ഓക്കെ, അതർ ഫിസിക്കൽ സ്റ്റേറ്റ്സും ഉണ്ടാവും. അതിൻ്റെ ഒരു എക്സാമ്പിളാണ് കാൽഷ്യം കാർബണേറ്റിന്റെ ഡീകമ്പോസിഷൻ. എന്തൊക്കെയായിട്ടാണ്? കാൽഷ്യം ഓക്സൈഡും കാർബൺ ഡയോക്സൈഡ് ആയിട്ടാണ് ഇവരെന്ത് ചെയ്യുന്നത്? ഡീകമ്പോസ് ചെയ്യുന്നത്. ഇതിൽ കാൽഷ്യം ഓക്സൈഡ് എന്താണ്? ഒരു സോളിഡാണ്. ആൻഡ് കാർബൺ ഡയോക്സൈഡ് എന്താണ്? ഒരു ഗ്യാസ് ആണ്. ക്ലിയർ? ആൻഡ് എന്തുണ്ട്? സൾഫർ S+3/2O2 gives SO3. Okay? So, ഇവിടെ എന്തുണ്ട്? സൾഫർ സോളിഡ് സ്റ്റേറ്റ് ആയിരുന്നു. ഇവിടെ ഉണ്ടാവുന്ന പ്രൊഡക്റ്റും ആൻഡ് ഓക്സിജനും എന്താണ്? ഗേഷ്യസ് സ്റ്റേറ്റിലാണ് ഉള്ളത്. ഇത് നമുക്ക് എന്താണെന്ന് പറയാൻ പറ്റും? ഒരു ഹെട്രോജീനസ് റിയാക്ഷൻ ആണെന്ന് പറയാൻ പറ്റും. ആൻഡ് ഇതിന്റെ KP നമ്മൾ എഴുതുന്ന സമയത്ത് നമുക്ക് ആരാണുള്ളത്? പ്രൊഡക്റ്റ് സൈഡിൽ ആരാണുള്ളത്? ഗ്യാസ് ആയിട്ട് CO2 മാത്രമാണുള്ളത്. അപ്പൊ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? KP PCO2 ഡിവൈഡഡ് ബൈ എന്ത് ഉണ്ടാവില്ല? നമുക്ക് ഒരു ഗ്യാസും ഇല്ല പിന്നെ. അപ്പൊ നമുക്ക് എന്തില്ല? ഒന്നും എഴുതാനില്ല. ഓൾസോ KC എഴുതുമ്പോൾ
ചെയ്യുമ്പോഴും നമുക്ക് എന്തേ ഉള്ളൂ, പ്രൊഡക്റ്റ് ഓഫ് കോൺസെൻട്രേഷൻ ഓഫ് കാർബൺ ഡയോക്സൈഡ് മാത്രമേ ഉള്ളൂ. കാരണം എന്താണ്, ബാക്കി രണ്ടും അതിൻ്റെ സോളിഡ് സ്റ്റേറ്റിലാണ് ഉള്ളത്. സോളിഡ് സ്റ്റേറ്റിലാവുമ്പോൾ അതിനെ നമ്മൾ എന്തായിട്ട് എടുക്കും, യൂണിറ്റി ആയിട്ടാണ് എടുക്കുക. ക്ലിയർ? ഓക്കെ. സോ അതുകൊണ്ടാണ് ഇവിടെ കെ പി ഈക്വൽ ടു പി സി ഒ ടു ആൻഡ് കെ സി ഈക്വൽ ടു സി ഒ ടു വരാൻ കാരണം. ആൻഡ് ഇവിടെ ഡെൽറ്റ എം നമ്മൾ നോക്കുകയാണെങ്കിൽ എന്താണ്, ഇവിടെ ആകെ ഒരു പ്രൊഡക്റ്റേ ഉള്ളൂ ആൻഡ് റിയാക്റ്റൻസിൽ ഗ്യാസ് ഇല്ല. സോ എന്തായിരിക്കും, 1 - 0. ഓക്കെ, 1 + 0 - 0. ഓക്കെ, സോ അതെന്താണ്, ഇവിടെ നമുക്ക് എന്തില്ല, പ്രൊഡക്റ്റിൽ ആകെ ഒരു ഗ്യാസേ ഉള്ളൂ, വേറെ ആരുമില്ല. സോ മൈനസ് എന്ത്, 0. റിയാക്റ്റൻസിൽ എന്തില്ല, ഗേഷ്യസ് പ്രൊഡക്ട്സ് ഇല്ല. സോ നമ്മുടെ ആൻസർ എന്തായിരിക്കും, 1 ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ നോക്കുമ്പോൾ സൾഫറും ഓക്സിജനും. ഓക്കെ, സോ ഈ കേസിൽ നമുക്ക് ആരാണ്, രണ്ട് ഗേഷ്യസ് പ്രൊഡക്ട്സ് ആണുള്ളത്. ഐ മീൻ ഒരു പ്രൊഡക്റ്റും ഒരു റിയാക്റ്റൻറ്റും. അപ്പോൾ നമ്മൾ കെ പി എഴുതുമ്പോൾ നമുക്ക് എന്ത് എഴുതണം, PSO3 എഴുതണം, PO2 എഴുതണം. ഓക്കെ, സോ PO2 റേസ് ടു ദ പവർ 3/2. വൈ? ഇവിടെ നമ്മൾ സ്റ്റോഷ്യോമെട്രിക് കോഫിഷ്യന്റ് 3/2 കിടപ്പുണ്ട്. ഓക്കെ, ആൻഡ് ഓക്കെ, ആൻഡ് ഇവിടെ നമുക്ക് കെസിയും ഇങ്ങനെ തന്നെ എഴുതാൻ പറ്റുന്നതായിരിക്കും. ക്ലിയർ? ആൻഡ് ഇവിടെ ഡെൽറ്റ എൻ നോക്കുമ്പോൾ എന്താണ്, 1 - 3/2 - 1/2 ആണ് നമുക്ക് എന്ത് കിട്ടുന്നത്, ഡെൽറ്റ എൻ്റെ വാല്യൂ ഇവിടെ കിട്ടുന്നത്. ഓക്കെ, സോ നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് അനദർ റിയാക്ഷൻ ആണ്. ഇതും N2O4 gives 2NO2. N2O4 gives 2NO2. Okay, and NH4HS gives NH3 and HS. Okay, so ഇവിടെ നിങ്ങൾക്ക് ഒന്നുമില്ല, കെ സി എങ്ങനെ എഴുതുക, കെ പി എങ്ങനെ എഴുതുക, ആ ഒരു സംഭവമാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. നെക്സ്റ്റ് വൺ നമുക്ക് എന്താ ഉള്ളത്, റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ കെ പി ആൻഡ് കെ സി. ഓക്കെ, സോ നമുക്കറിയാം കോൺസെൻട്രേഷൻ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിലാണ് നമ്മൾ എന്തെന്ന് പറയാ, കെ സി എന്ന് പറയാ. പ്രഷർ ആണെങ്കിൽ നമ്മൾ എന്തെന്ന് പറയും, കെ പി എന്നും പറയും. ഓക്കെ, സോ ഓക്കെ, സോ ഞാൻ ഇവിടെ ഒരു റിയാക്ഷൻ എടുക്കുകയാണ്. നമ്മൾ നേരത്തെ എടുത്ത സെയിം റിയാക്ഷൻ തന്നെയാണ് എടുക്കുന്നത്. ഗിവ്സ് സി. ഓക്കെ, സോ ഈ റിയാക്ഷൻ ഞാൻ എടുക്കുന്ന സമയത്ത് എനിക്ക് എങ്ങനെ എഴുതാൻ പറ്റും, ഇതിന്റെ കെ സി ഇസ് ഈക്വൽ ടു, ഓക്കെ സോറി, കെ പി ഇസ് ഈക്വൽ ടു എന്താണ്, കെ പി ഇസ് ഈക്വൽ ടു എന്താണ്, പി സി പവർ സി ഇൻറ്റു പി ഡി പവർ ഡി. ഓക്കെ, ഡിവൈഡഡ് ബൈ പി എ പവർ എ ഇൻറ്റു പി ബി പവർ ബി. ഇതാണ് എന്ത്, ഇതിൻ്റെ കെ പി വരിക, അല്ലേ? അല്ലേ? ഓക്കെ, ഇനി എനിക്കറിയാം ഇതൊക്കെ ഗ്യാസ് ആകുമ്പോഴേ എനിക്ക് ഇങ്ങനെ എഴുതാൻ പറ്റുള്ളല്ലോ. അപ്പോ ഇതൊക്കെ ഗ്യാസ് ആണെന്ന് അർത്ഥം. ഓക്കെ, സോ എ ഗ്യാസ് ആണ്, ബി ഗ്യാസ് ആണ്, സി ഗ്യാസ് ആണ്, ആൻഡ് ഡിയും ഗ്യാസ് ആണ്. അപ്പൊ എനിക്ക് എന്താ പറ്റും, ഇതൊരു ഐഡിയൽ ഗ്യാസ് ആണെങ്കിൽ ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ എന്താണ്, പി ബി ഇസ് ഈക്വൽ ടു എൻ ആർ ടി. ആൻഡ് പിന്നെ എനിക്ക് എങ്ങനെ എഴുതാൻ പറ്റും, എൻ വൈ ബി ആർ ടി എന്ന് എഴുതാൻ പറ്റും. എൻ എന്താണ്, നമ്പർ ഓഫ് മോൾസ്, ബി എന്താണ്, വോളിയം, ആർ എന്താണ്, യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ്, ആൻഡ് ടി ടെമ്പറേച്ചർ. ഓക്കെ, സോ ഈ എൻ ബൈ വി എന്ന് വെച്ചാൽ എന്താ, നമ്പർ ഓഫ് മോൾസ് ബൈ വോളിയം. അതെന്താണ് ശരിക്കും, മൊളാരിറ്റി ഓർ കോൺസെൻട്രേഷൻ നമുക്ക് പറയാം. അപ്പോൾ എനിക്ക് പിന്നെ എങ്ങനെ എഴുതാൻ പറ്റും, പി ഇസ് ഈക്വൽ ടു സി ആർ ടി. ക്ലിയർ? പി ഇസ് ഈക്വൽ ടു സി ആർ ടി. ഓക്കെ, സോ നമുക്കിത് എങ്ങനെ എഴുതാൻ പറ്റും, ബി സിന്ന് ഞാൻ മാറ്റിയിട്ട് എന്ത് എഴുതാൻ പറ്റും, സി സി ആർ ടി എന്ന് എഴുതാൻ പറ്റും, അല്ലേ? അപ്പൊ ഞാൻ എങ്ങനെ എഴുതും, സി കോൺസെൻട്രേഷൻ ഓഫ് സി ഇൻറ്റു ആർ ടി പവർ സി, അല്ലേ, ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് ഡി, കോൺസെൻട്രേഷൻ ഓഫ് ഡി ഇൻറ്റു ആർ ടി പവർ ഡി, ഡിവൈഡഡ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് എ ഇൻറ്റു ആർ ടി പവർ എ and multiplied by concentration of B into RT power B ennu enikku ezhuthan pattum. Okay, so idu karam idile RT 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 okku constant aayittund. Appo njan RT nokku oru side like edukkana, I mean RT nokku njan orumichu ezhuthan povanu. Okay, so enikku endu kittum ivide, C C power C, concentration of C power C into concentration of D power D. Okay, concentration of D power D into RT power C യും RT power D ഉണ്ട്. അപ്പോൾ എന്താവും, RT power C plus D ആവും. ഓക്കെ, സോ RT C plus D. ക്ലിയർ? RT C plus D. ആൻഡ് താഴെ ഞാൻ അതുപോലെ ചെയ്യുമ്പോൾ എനിക്ക് എന്ത് കിട്ടും, C A power A into C B power B into RT power A plus B. കറക്റ്റ് അല്ലേ? ഓക്കെ, സോ ഇനി ഞാൻ എന്താണ്
എന്താണ് ചെയ്യേണ്ടത്? എനിക്കറിയാം സി പവർ സി ഇൻറ്റു സി പവർ ഡി ഡിവൈഡ് ബൈ സി പവർ എ ഇൻറ്റു സി പവർ ഡി ബി സി പവർ ബി എന്താണ്? കെ സി ആണ് അല്ലേ? കോൺസെൻട്രേഷൻ്റെ പ്രൊഡക്റ്റ് ഓഫ് കോൺസെൻട്രേഷൻ ഓഫ് പ്രോഡക്ട്സ് ഡിവൈഡ് ബൈ പ്രൊഡക്റ്റ് ഓഫ് കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടൻസ് ആണ് എന്ത് ഈ തന്നിട്ടുള്ളത്? ഏത് ഇത്രയും എന്താണ്? കെ സി ആണ്. ആൻഡ് അടുത്തത് നോക്കിയാൽ കാണാൻ പറ്റും, ആർ ടി ഇൻറ്റു ആർ ടി പവർ സി പ്ലസ് ഡി ഡിവൈഡ് ബൈ ആർ ടി പവർ എ പ്ലസ് ബി. അതായത് അതെന്താണ്? ആർ ടി പവർ സി പ്ലസ് ഡി മൈനസ് എ പ്ലസ് ബി. അതായത് ഇവിടെ നമ്മൾ എന്താണ്, ഇപ്പം ഇവിടെ എന്താ നമുക്ക് കിട്ടിയത്? സി പ്ലസ് ഡി മൈനസ് എ പ്ലസ് ബി, നമ്പർ ഓഫ് മോൾസ് ഓഫ് പ്രൊഡക്ട്സ് മൈനസ് നമ്പർ ഓഫ് മോൾസ് ഓഫ് റിയാക്ടൻസ്. അതാണ് എന്ത്? നമ്മുടെ ഡെൽറ്റ എൻ. കറക്റ്റ് അല്ലേ? ഡെൽറ്റ എൻ ആണ് എന്ത്? നമ്പർ ഓഫ് മോൾസ് ഓഫ് പ്രൊഡക്ട് മൈനസ് നമ്പർ ഓഫ് മോൾസ് ഓഫ് റിയാക്ടൻസ്. അപ്പൊ എനിക്ക് എന്ത് എഴുതാൻ പറ്റും? ഇതെന്താ എന്ത് ഈക്വൽ ടു ആണ് പോകുന്നത്? കെ പി ഈക്വൽ ടു. അപ്പൊ എനിക്ക് എങ്ങനെ എഴുതാൻ പറ്റും? കെ പി ഈസ് ഈക്വൽ ടു കെ സി ഇൻറ്റു ആർ ടി പവർ ഡെൽറ്റ എൻ. ഇതാണ് എന്ത്? കെ പിയും കെ സിയും തമ്മിലുള്ള റിലേഷൻഷിപ്പ്. കെ പി ഇസ് ഈക്വൽ ടു കെ സി ഇൻറ്റു ആർ ടി പവർ ഡെൽറ്റ എൻ. ക്ലിയർ? ഓക്കെ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ഈ ഡെറിവേഷനിൽ? സിമ്പിൾ ആണ്, ഇത് എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്, അപ്പം എല്ലാവരും പഠിക്കണം. ഓക്കെ, സോ ഇതാണ് എന്ത് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ കെ പി ആൻഡ് കെ സി. ഓക്കെ, സോ നമുക്ക് ഇക്വേഷൻ കാണാം. കെ പി ഇസ് ഈക്വൽ ടു കെ സി ഇൻറ്റു ആർ ടി പവർ എൻ. ഓക്കെ, ഇനി ഈ കേസിൽ നമ്മൾ പറയുമ്പോൾ നമുക്ക് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് സ്പെഷ്യൽ കേസസ് ഉണ്ട്. ഓക്കെ, സോ ഈ സ്പെഷ്യൽ കേസിൽ ഫസ്റ്റ് പറയുന്നത് എന്താണ്? ഇഫ് ഡെൽറ്റ എൻ ഈക്വൽ ടു സീറോ. ഈ ഡെൽറ്റ എൻ എന്താവാണ്? സീറോ ആവാണ്. അപ്പൊ ഇവിടെ സീറോ, ആർ ടി പവർ സീറോ എന്നാൽ എന്തായിരിക്കും? വാല്യൂ വൺ ആയിട്ട് മാറും. അപ്പൊ എന്താവും? കെ പി ഈക്വൽ ടു കെ സി ആയിട്ട് മാറും. ആൻഡ് ഇഫ് ഡെൽറ്റ എൻ ഗ്രേറ്റർ ദാൻ സീറോ എന്ന് പറഞ്ഞാൽ ഇവിടെ എന്തോ ഒരു വലിയ വാല്യൂ വരും. അപ്പൊ എന്താവും? കെ പി വിൽ ബി ഗ്രേറ്റർ ദാൻ കെ സി, ബിക്കോസ് എന്താണ്? കെ പി കെ സി ഇൻറ്റു ഒരു വലിയ വാല്യൂ ആണ്. അതായത് കെ പി വിൽ ബി ഗ്രേറ്റർ ദാൻ കെ സി. കറക്റ്റ്. ആൻഡ് എൻ ലെസ് ദാൻ സീറോ ആവുന്ന സമയത്ത് എന്തായിരിക്കും? എൻ ലെസ് ദാൻ സീറോ ആണ് കെ സി ഡിവൈഡഡ് ബൈ സംതിങ് ആണ് വരിക. കെ സി ഡിവൈഡ് ബൈ ആർ ടി പവർ സംതിങ് ആണ് വരിക. അപ്പൊ എന്തായിരിക്കും? കെ പി വിൽ ബി ലെസ് ദാൻ കെ സി. ക്ലിയർ? ഓക്കെ, അത് മനസ്സിലായില്ല എല്ലാവർക്കും. ആർ ടി പവർ ലെസ് ദാൻ സീറോ എന്ന് പറഞ്ഞപ്പോൾ ആർ ടി പവർ മൈനസ് വൺ ആണ് വരുന്നതെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? വൺ ബൈ ആർ ടി. ക്ലിയർ? സോ അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് കെ സി ഡിവൈഡ് ബൈ ആർ ടി ആണ് വരിക. അപ്പൊ എന്താവും? കെ പി കെ സിനെക്കാട്ടും ചെറുതാവും. ക്ലിയർ? ഓക്കെ, ഇനി നമുക്ക് അത് വെച്ചിട്ട് ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. റൈറ്റ് ദ കെ പി എക്സ്പ്രഷൻ ഓഫ് ദി ഫോളോയിങ് ഇൻ ടേംസ് ഓഫ് കെ സി. ഓക്കെ, കെ പി എക്സ്പ്രഷൻ ആണ് എഴുതേണ്ടത്, ഇൻ ടേംസ് ഓഫ് കെ സി ആണ് ചെയ്യേണ്ടത്. ഓക്കെ, സോ ഫസ്റ്റ് റിയാക്ഷൻ നമ്മൾ എടുക്കുന്ന സമയത്ത് എച്ച് ടു പ്ലസ് ഐ ടു ഗിവ്സ് ടു എച്ച് ഐ. നോർമൽ റിയാക്ഷൻ നമ്മൾ എടുക്കുന്ന റിയാക്ഷൻ തന്നെയാണ്. ഇവിടെ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? കെ പി ഇസ് ഈക്വൽ ടു കെ സി ഇൻറ്റു ആർ ടി പവർ ടു മൈനസ് ടു. എന്താണ്? സീറോ. ദാറ്റ് മീൻസ് കെ പി ഈക്വൽ ടു കെ സി ഇൻ കേസ് ഓഫ് എച്ച് ഐ. നമുക്കിനി അടുത്ത ഇതിൻ്റെയൊക്കെ ആൻസർ നോക്കാം കേട്ടോ. സോ കെ പി ഈക്വൽ ടു കെ സി ഫസ്റ്റ് നമുക്ക് കിട്ടി. സെക്കൻഡ് വണ്ണിന് എന്തായിരിക്കും? ടു മൈനസ് വൺ ആണ്. സോ എന്തായിരിക്കും ഇവിടെ വരിക? ആർ ടി റേസ് ടു വൺ ആണ് വരിക. അപ്പം എന്താവും? കെ പി ഈക്വൽ ടു കെ സി ഇൻറ്റു ആർ ടി. ആൻഡ് തേർഡ് വൺ നോക്കുകയാണെങ്കിൽ ടു മൈനസ് ഫോർ ആണ്. അപ്പോൾ മൈനസ് ടു, അതായത് കെ പി ഈക്വൽ ടു കെ സി ഇൻറ്റു ആർ ടി പവർ മൈനസ് ടു, അതായത് ഡിവൈഡഡ് ബൈ ആർ ടി സ്ക്വയർ. ഓക്കെ, ആൻഡ് ലാസ്റ്റ് കേസ് നോക്കുകയാണെങ്കിൽ നമ്മൾ വൺ ഉണ്ട്, ഇത് നമുക്ക് കൂട്ടാൻ പറ്റില്ല. കാരണം എന്താണ്? ഇത് സോളിഡ് ആണ്, സോളിഡ് നമ്മൾ കൂട്ടാൻ പാടില്ല. അപ്പോൾ ഇവിടെ എന്തുണ്ട്? ഒരു ഗ്യാസ് ഗേഷ്യസ് പ്രോഡക്റ്റ് ഉണ്ട്, റിയാക്ടൻ സൈഡിൽ ഗേഷ്യസ് പ്രോഡക്റ്റ് ഒന്നും തന്നെ ഇല്ല. അപ്പോൾ ഡെൽറ്റ എൻ എന്താണ്? വൺ ആണ്. അപ്പോൾ കെ പി വിൽ ബി ഈക്വൽ ടു കെ സി ഇൻറ്റു ആർ ടി. ക്ലിയർ? ഓക്കെ, ഇനി നമ്മൾ കെ പിൻ്റെയും കെ സിൻ്റെയും യൂണിറ്റ് എങ്ങനെ എഴുതുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്കറിയാം നമ്മൾ പ്രൊഡക്റ്റ് ഓഫ് കോൺസെൻട്രേഷൻ ആണ് എടുക്കുന്നത്. ആൻഡ് ആ കോൺസെൻട്രേഷൻ്റെ യൂണിറ്റ് എന്താണ്? മോൾ പെർ ലിറ്റർ. ആ മോൾ പെർ ലിറ്റർ റേസ് ടു ദ പവർ ഡെൽറ്റ എൻ ആയിരിക്കും എന്ത്? കെ സിൻ്റെ യൂണിറ്റ്. ആൻഡ് എ ടി എമ്മിലാണ് നമ്മൾ എന്ത് പറയുക? പ്രഷർ പറയുക. ആ എ ടി എമ്മിൻ്റെ പ്രഷർ, എ ടി എമ്മിൻ്റെ പവർ ഡെൽറ്റ എൻ ഇടുന്നതായിരിക്കും നമുക്ക് എന്ത് കിട്ടുക? അതിൻ്റെ യൂണിറ്റ് കിട്ടുക, അതായത് അതിൻ്റെ കെ പിൻ്റെ യൂണിറ്റ് കിട്ടുക. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ എച്ച് ടു പ്ലസ് ഐ ടു ഗിവ്സ് ടു എച്ച് ഐ. ഓക്കെ, സോ ഇതിൻ്റെ കെ സി ഞാൻ എഴുതുകയാണെങ്കിൽ, കെ സി എഴുതുകയാണെങ്കിൽ എന്താണ് എനിക്ക് വരിക? എച്ച് ഐ സ്ക്വയർ ഡിവൈഡഡ് ബൈ എച്ച് ടു
അല്ലേ, എച്ച് ടു ഐ ടു. ഇവിടെ ഇതിന് യൂണിറ്റ് ഉണ്ടാവോ ഇല്ലേ, കെ സിക്ക് യൂണിറ്റ് ഉണ്ടാവോ ഇല്ലേ, ഉണ്ടാവോ ഇല്ലേ, നിങ്ങളൊന്ന് ഗസ് ചെയ്യ്. ഇവിടെ എച്ച് ഐന്റെ യൂണിറ്റ് എന്തായിരിക്കും, കോൺസെൻട്രേഷന്റെ യൂണിറ്റിന്റെ സ്ക്വയർ. ഓക്കെ, സോ അതായത് മോൾ മോൾ പെർ ലിറ്ററിന്റെ സ്ക്വയർ ഉണ്ടാവും മേലെ, താഴെ എന്തുണ്ടാവും, മോൾ പെർ ലിറ്ററിന്റെ സ്ക്വയർ ഉണ്ടാവും. കാരണം എന്താ, രണ്ടും കോൺസെൻട്രേഷൻ ടേമാണ്. ഇവിടെയും എന്താണ് ഉണ്ടാവുക, മോൾ പെർ ലിറ്ററിന്റെ സ്ക്വയർ. സോ എന്താവും, ഇവർ ക്യാൻസൽ ആയി പോകും. അതായത് ഇതിന് എന്തുണ്ടാവില്ല, യൂണിറ്റ് ഉണ്ടാവില്ല. ഓക്കെ, സോ അതാണ് നമുക്ക് ഇവിടെ ഇട്ടാ മനസ്സിലാവും. മോൾ പെർ ലിറ്റർ ആണ് തന്നിട്ടുള്ളത്. ഈ മോൾ പെർ ലിറ്റർ പവർ ഡെൽറ്റ എൻ, ഇതിന്റെ ഡെൽറ്റ എൻ എന്താണ്, സീറോ. അതായത് ഇതിന് എന്തില്ല, യൂണിറ്റ് ഇല്ല. ഓക്കെ, ഇത് ഇതിന്റെ കേസ് മാത്രമാണ്. നമ്മൾ എല്ലാ റിയാക്ഷൻസും ഇങ്ങനെ ഇട്ട് നോക്കുമ്പോൾ നമുക്ക് എന്ത് മനസ്സിലാവും, ആ അതിന്റെ കേസിന്റെയും കെ പിന്റെ ഒക്കെ യൂണിറ്റ് എന്താ വരിക എന്ന് നമുക്ക് മനസ്സിലാകും. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. നമ്മളിപ്പോൾ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് കെ സിയും കെ പിയും ഒക്കെ പഠിച്ചു. അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ്, അത് എങ്ങനെയൊക്കെയാണ് ചേഞ്ച് ചെയ്യുക, അതൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, സോ ഇറ്റ് ഡസിൻ ഡിപ്പെൻഡ് അപ്പോൺ ദ ഇനീഷ്യൽ കോൺസെൻട്രേഷൻ ഓഫ് ദി റിയാക്ടൻസ് ഓർ കാറ്റലിസ്റ്റ് എക്സെട്ര. നമുക്കറിയാം ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് എന്തിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുള്ളൂ, ഇക്വിലിബ്രിയം സമയത്തുള്ള കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടൻറ്റും കോൺസെൻട്രേഷൻ ഓഫ് പ്രൊഡക്റ്റും. ഇനീഷ്യൽ എത്ര ഉണ്ടായിരുന്നു, ഫൈനൽ എത്ര കിട്ടുന്നത്, ഇതിനൊന്നും ആരും ഡിപ്പെൻഡ് ചെയ്യില്ല, ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ഡിപ്പെൻഡ് ചെയ്യില്ല. ഓക്കെ, സോ അതാണ് ഫസ്റ്റ് പോയിന്റ്. നെക്സ്റ്റ് പോയിന്റ്, ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദി ടെമ്പറേച്ചർ. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എപ്പോഴും കോൺസ്റ്റന്റ് ടെമ്പറേച്ചറിലാണ് നമ്മൾ കീപ്പ് ചെയ്യുന്നത്. അതായത് ടെമ്പറേച്ചർ ചേഞ്ച് ചെയ്താൽ എന്തും മാറും, നമ്മുടെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റും മാറും. ക്ലിയർ? നെക്സ്റ്റ് വൺ, കെ ഡിപ്പെൻഡ്സ് ഓൺ ദി സ്റ്റോഷിയോമെട്രിക് റെപ്രസെൻറ്റേഷൻ ഓഫ് ദ റിയാക്ഷൻ, ഫോർ ഷുവർ. അല്ലേ, നമുക്കറിയാം കേസിൻ്റെ ഇക്വേഷനിൽ നമുക്ക് എന്തുണ്ട്, സ്റ്റോഷ്യോമെട്രിക് കോഫിഷ്യൻസ് വരുന്നുണ്ട്. അല്ലേ, സോ അതെന്താണ്, സ്റ്റോഷ്യോമെട്രിക് കോഫിഷ്യൻസ് ചേഞ്ച് ചെയ്താൽ ആ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റും എന്താവും, ചേഞ്ച് ചെയ്യും. ക്ലിയർ? നെക്സ്റ്റ്, ഓക്കെ, ഇനി നമ്മൾ പറയാൻ പോകുന്നത് റിയാക്ഷൻസിൽ നമ്മൾ മാറ്റങ്ങൾ വരുത്തുന്ന സമയത്ത് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് എങ്ങനെയാണ് മാറുന്നത്. ഓക്കെ, സോ ഇവിടെ ഫസ്റ്റ് പോയിന്റ് പറയുന്നത് വെൻ റിയാക്ഷൻ ഈസ് റിവേഴ്സ്ഡ് ദ കെ വാല്യൂ വിൽ ഗെറ്റ് ഇൻവേർട്ടഡ്. ഫോർ എക്സാമ്പിൾ, നമ്മുടെ യൂണിവേഴ്സൽ റിയാക്ഷൻ തന്നെ നമ്മൾ എടുക്കാം. എച്ച് ടു പ്ലസ് ഐ ടു ഗിവ്സ് ടു എച്ച് ഐ. ക്ലിയർ? എച്ച് ടു പ്ലസ് ഐ ടു ഗിവ്സ് ടു എച്ച് ഐ. ഓക്കെ, ഇവിടെ ഞാൻ ഫോർവേഡ് റിയാക്ഷന്റെ കെ സി എഴുതുകയാണെങ്കിൽ എനിക്ക് എന്ത് കിട്ടും, എച്ച് ഐ സ്ക്വയർ ഡിവൈഡഡ് ബൈ എച്ച് ടു ഐ ടു. ക്ലിയർ? ഇനി ഞാൻ ഈ റിയാക്ഷൻ റിവേഴ്സ് ചെയ്യാൻ പോവാം. അടുത്തത് ഞാൻ എടുക്കാൻ പോകുന്നത് എന്താണ്, ടു എച്ച് ഐ ഗിവ്സ് എച്ച് ടു പ്ലസ് ഐ ടു. ഇതിന്റെ കേസ് ഞാൻ എഴുതുമ്പോൾ എനിക്ക് എന്താണ് കിട്ടുക, കോൺസെൻട്രേഷൻ ഓഫ് എച്ച് ടു ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് ഐ ടു ഡിവൈഡഡ് ബൈ എച്ച് ഐ സ്ക്വയർ. ഇതിന് ഞാൻ കെ സി എന്നും ഇതിന് ഞാൻ കെ സി ഡാഷ് എന്നും വിളിച്ചാൽ എന്തായിരിക്കും കെ സിയും കെ സി ഡാഷും തമ്മിലുള്ള ഡിഫറൻസ്? കെ സി ഡാഷ് വിൽ ബി ഈക്വൽ ടു വൺ ബൈ കെ സി. അല്ലേ, ഇതിൻ്റെ റെസിപ്രോക്കൽ അല്ലേ ഈ കാണുന്നത്. അപ്പോൾ അതാണ് എന്ത്, ഇതിൻ്റെ റിയാക്ഷൻ നമ്മൾ റിവേഴ്സ് ചെയ്യുന്ന സമയത്ത് കെൻ്റെ വാല്യൂ ഇൻവേർട്ട് ആവും. ഓക്കെ, ഗോട്ട് ഇറ്റ്? നെക്സ്റ്റ് വൺ, ഇഫ് എ റിയാക്ഷൻ ഇസ് മൾട്ടിപ്ലൈഡ് ബൈ എനി നമ്പർ ദെൻ ദാറ്റ് ഗോസ് ടു ദി പവർ ഓഫ് കെ. ഓക്കെ, സോ ഞാൻ ഈ റിയാക്ഷന് ഞാൻ ടു കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാന്ന് വിചാരിച്ചോ, അപ്പൊ ഇവിടെ എന്താവും, ടു എച്ച് ടു. അല്ല, ഞാൻ ഇവിടെ എഴുതിത്തരാം, ടു എച്ച് ടു പ്ലസ് ടു ഐ ടു ഫോർ എച്ച് ആർ. ഓക്കെ, സോ ഫോർ എച്ച് ഐ കിട്ടും. ആൻഡ് ഇതിന്റെ കേസ് ഞാൻ എഴുതുന്ന സമയത്ത് എന്തായിരിക്കും, എച്ച് ഐ പവർ ഫോർ ഡിവൈഡഡ് ബൈ എച്ച് ടു പവർ ടു ഇൻറ്റു ഐ ടു പവർ ടു അഗെയിൻ. ക്ലിയർ? ഇനി ഈ കേസിയും ഈ കേസിയും ഞാൻ നോക്കുകയാണെങ്കിൽ ഈ കേസിന്റെ പവർ ആണ് ആര്, പവർ ടു ആണ് ആര്, ഈ കെ സി. അല്ലേ, കെ സി ഡാഷ് വിൽ ബി ഈക്വൽ ടു കെ സി ഹോൾ പവർ ടു. അതായത് ഞാൻ ഈ റിയാക്ഷനെ ഞാൻ ടു കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പം കെന്റെ വാല്യൂ എന്തായി, കെന്റെ വാല്യൂ കെ റേസ് ടു ടു ആയി. ഓക്കെ, സോ ഞാൻ അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ കെന്റെ വാല്യൂ എന്താവും, അത്രയും പവർ കൂടും. ഗോട്ട് ഇറ്റ്? അതാണ് സെക്കൻഡ് പോയിന്റ്. നെക്സ്റ്റ് വൺ, ഇഫ് ടു റിയാക്ഷൻസ് ആർ ആഡഡ് ടുഗെദർ ദെൻ ദെയർ കെ വാല്യൂ വിൽ ഗെറ്റ് മൾട്ടിപ്ലൈഡ്. ഞാനിപ്പോ എ പ്ലസ് ബി ഗിവ് സിയും ഓക്കെ ആൻഡ് ഡി പ്ലസ് ഇ ഗിവ്സ് എഫും ഞാൻ ആഡ് ചെയ്യാണ്. ആൻഡ് എനിക്കറിയാം ഇതിൻ്റെ വാല്യൂ കെ സി വണ്ണും ഇതിൻ്റെ വാല്യൂ കെ സി ടു ആണ്.
okay? And this reaction ne rendinum add aayumbo resultant reaction kittum, and aa reaction ne equilibrium constant endayirikkum kc will be equal to kc1 into kc2. Clear? Kc1 into kc2. Okay, so njan ee reaction nammal edengilum rendu reactions add cheyyanengil adinte equilibrium constant multiply aayittanu varu. Okay, so adana next one. Clear? Ini Kp for the reaction N2 plus 3H2 gives 2NH3 is 49. Calculate the value of Kp for the same temperature at for the reaction. E given reaction same temperature le endayirikkum Kp inde value nanu question. Appo ningalku question kandam same temperature le enna nammal maintain cheyidittullade. Appo endavilla K inde value engane aayittu maarum reaction endanu kodu nadakkunnathu N2 plus 3H2 gives 2NH3. Okay, so idana namakku aadinda reaction and adinte kp inde value aanu thannittullade 49 alle. And ee reaction ivar endanu ivada cheyittullade reverse seidu aadyam alle. Reverse seidu nu parnal endayi okay NH3 gives 1 by 2N2 plus 3 by 2 H2. Reverse చేదు divide చేదు అల్లే revise చేదు reverse చేదు divide చేదు. Okay, ఇని ఎంగనే ఇరికుం k value మార ఇవడ 49 ఆనికి ఇది reverse చేయ మాత్రాన మనం చేదునంగిల్ల ఉండుండంగిల్ ఎంత అయిట మారు 1 by 49 అవు. Okay, correct అల్లే ఇని ఆ reaction ఎందుం చేదు మనం divide ఏం చేదు అదాయది 1 by 2 వచ్చే మనం ఎంత చేదు multiply చేదు. That is the new Kp value 1 by 49 power 1 by 2. Because we have to reverse it, 1 by 49. Now we have to 1 by 2 and multiply. We have to multiply the reaction, that is k and power. Then k power 1 by 2 is clear. Solution. Okay, so if we have to reverse it, we will reverse it. 2NH3 gives N2 plus 3H2. Then we have Kp dash 1 by 49. Okay, now we have 1 by 2 and multiply. 1 by 2 and multiply 2 cancel out. Here 1 by 2 and 3 by 2. Okay, and then we have Kp dash 1 by 49 power 1 by 2. That is root 1 by 49. That is 1 by 7 answer. Clear? Doubt and dog? Okay. Next one. Okay, relationship between Kp and Kc. The application of equilibrium constant and okay. Application of equilibrium constant and the predict the extent of reaction. Okay. So that's where a term would end reaction quotient. Okay, so reaction quotient is QC. Reaction quotient is product of concentration of product divided by product of concentration of reactants and equilibrium constant. That is equilibrium allatha samayathu allade edha samayathu nammal cheyidal adayathu edha samayathu nammal product of concentration of product divided by product of concentration of reactants cheyda namukku kittuna value ne endu parayunnathu reaction quotient ennu parayunnathu. Okay, clear aano? That is equilibrium attained at the time product of concentration of product divided by product of concentration of reactants is equilibrium constant. That is not the reaction in in between. Okay, equilibrium at the same time we are doing QC reaction quotient. Okay, equilibrium at the same time QC will become equal to KC. Clear? Okay, so that is what we QC value no reaction namukku predict cheyan pattum adayathu namukku kittuna KC inde value nokkiyal KC inde value valare koodalanu parna endana artham KC engane namukku kittunathu product of concentration of product divided by product of concentration of reactants aanu alle. So angane kittuna samayathu namukku product of concentration of product koodiyalana aaru kooda KC kooda adayathu reaction evide thittunde last aayittunde namukku manasilavu adayathu kore product undayi nikkunnunde adayathu reaction endayittunde avasana aayappulana end attain cheyidathilla end attain cheyidirikkunnathu equilibrium attain cheyidirikkunnathu angane namukku manasilavum alle adayathu ippo oru power 10 power 3 okku veranengil nalladana adayathu avasana aayappulana end cheyidathu equilibrium attain cheyidathu. Okay, less than oru 10 power minus 3 anengil endha
എന്താണ് റിയാക്ഷൻ സ്റ്റാർട്ട് ചെയ്തതും എന്ത് അറ്റൈൻ ചെയ്തു, ഇക്വിലിബ്രിയം അറ്റൈൻ ചെയ്തു. ഇൻ ബിറ്റ്വീൻ 10^3 10^-3 ആണെങ്കിൽ എന്താണ് ഈ റിയാക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ വെച്ചിട്ടാണ് ആർ അറ്റൈൻ ചെയ്തത്, ഇക്വിലിബ്രിയം അവർ അറ്റൈൻ ചെയ്തിട്ടുള്ളത്. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് വൺ, പ്രെഡിക്ട് ദ ഡയറക്ഷൻ ഓഫ് റിയാക്ഷൻ. ഡയറക്ഷൻ ഓഫ് റിയാക്ഷനും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്രെഡിക്ട് ചെയ്യാൻ പറ്റും. അതായത് ഏത് സൈഡിലേക്കാണ് റിയാക്ഷൻ ഇനി നടക്കുന്നത്. അതായത് ഇവിടെ നമ്മൾ ക്യൂ സി ഒക്കെ എടുക്കുകയാണെങ്കിൽ, ക്യൂ സി നമ്മൾ ക്യൂ സി വാല്യൂ ഞാൻ പറഞ്ഞു, റിയാക്ഷൻ കോഷ്യന്റിന്റെ വാല്യൂ ഉണ്ട്. ഓക്കെ, സോ ക്യൂ സിന്റെ വാല്യൂ ലെസ് ദാൻ കെ സി ആണെങ്കിൽ, ക്യൂ സിന്റെ വാല്യൂ ലെസ് ദാൻ കെ സി ആണെന്ന് പറഞ്ഞാൽ എന്താ, ഈ ക്യൂ സിന്റെ സൈഡിൽ പ്രൊഡക്റ്റിന്റെ കോൺസെൻട്രേഷൻ കുറവാണ് കെ സിനെക്കാളും. അപ്പൊ എന്താണ് റിയാക്ഷൻ, എങ്ങോട്ടാണ് നടക്കുക, ഫോർവേഡ് റിയാക്ഷൻ ആണ് നടക്കുക. കാരണം എന്താണ്, നമുക്ക് ഇക്വിലിബ്രിയം അറ്റൈൻ ചെയ്യണം. ഓക്കെ, സോ ഇക്വിലിബ്രിയം അറ്റൈൻ ചെയ്യണമെങ്കിൽ എന്താണ്, പ്രൊഡക്റ്റിന്റെ കോൺസെൻട്രേഷൻ കൂടണം. ഓക്കെ, ആൻഡ് ക്യൂ സിന്റെ വാല്യൂ കെ സിനെക്കാട്ടും കൂടുതലാണെന്ന് പറഞ്ഞാൽ എന്താണ്, ക്യൂ സി നമ്മൾ എടുത്തിരിക്കുന്നത് ഇക്വിലിബ്രിയം കഴിഞ്ഞിട്ടാണ്. അപ്പൊ എന്ത് ചെയ്യും, ബാക്ക്വേർഡ് റിയാക്ഷൻ നടക്കും. എന്തിന്, ക്യൂ സി കെ സി ആയിട്ട് മാറാൻ വേണ്ടിട്ട്. ഓക്കെ, സോ ക്യൂ സി വിൽ ബിക്കം ഈക്വൽ ടു കെ സി അറ്റ് ഇക്വിലിബ്രിയം. ഓക്കെ, ഇക്വിലിബ്രിയത്തിലാണ് എന്ത് സംഭവിക്കുന്നത്, ക്യൂ സി കെ സി ആയിട്ട് മാറുന്നത്. നെക്സ്റ്റ് വൺ, കാൽക്കുലേഷൻ ഓഫ് ഇക്വിലിബ്രിയം കോൺസെൻട്രേഷൻസ്. ഈ ഒരു കെന്റെ വാല്യൂ കിട്ടിയാൽ നമുക്ക് എന്ത് കിട്ടും, ഇക്വിലിബ്രിയം കോൺസെൻട്രേഷൻസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇതൊക്കെയാണ് എന്ത്, ഇക്വിലിബ്രിയം കോൺസ്റ്റന്റിന്റെ ആപ്ലിക്കേഷൻ ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് റിലേഷൻഷിപ്പ് ആണ്, എന്തൊക്കെ തമ്മിലുള്ള ഇക്വിലിബ്രിയം കോൺസ്റ്റന്റും റിയാക്ഷൻ കോഷ്യന്റും ഗിബ്സ് എനർജി ഒക്കെ ആയിട്ടുള്ള റിലേഷൻഷിപ്പ് എന്താണെന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, സോ നമുക്കറിയാം ഗിബ്സ് എനർജി എന്ന് വെച്ചാൽ എന്താണ്, ഗിബ്സ് എനർജീന്റെ ഇക്വേഷൻ നമുക്ക് എന്തുണ്ട്, ഡെൽറ്റ ജി ഇസ് ഈക്വൽ ടു ഡെൽറ്റ ജി നോട്ട് പ്ലസ് ആർ ടി എൽ എൻ ക്യൂ സി. ഓക്കെ, സോ ഡെൽറ്റ ജി എന്ന് പറഞ്ഞാൽ എന്താണ്, ഗിബ്സ് ഫ്രീ എനർജി. ഡെൽറ്റ ജി സീറോ എന്താണ്, സ്റ്റാൻഡേർഡ് ഗിബ്സ് ഫ്രീ എനർജി. ആൻഡ് ക്യൂ എന്താണ്, റിയാക്ഷൻ കോഷ്യന്റ് അല്ലേ. ആൻഡ് ഡെൽറ്റ ജി സീറോ സ്റ്റാൻഡേർഡ് ഗിബ്സ് എനർജി ആണെന്ന് പറഞ്ഞു, ഇക്വിലിബ്രിയത്തിൽ എത്തുമ്പോൾ എന്ത് സംഭവിക്കും, ഡെൽറ്റ ജി സീറോ ആവും. നമ്മൾ തെർമോഡൈനാമിക്സിൽ പഠിച്ചിട്ടുണ്ട്, ഇക്വിലിബ്രിയം റിയാക്ഷൻ, ഇക്വിലിബ്രിയം എത്തുമ്പോൾ ഒരു റിയാക്ഷന്റെ ഡെൽറ്റ ജി എന്തായിട്ട് മാറും, സീറോ ആയിട്ട് മാറും. ആൻഡ് ക്യൂ എന്തായിട്ടാണ് മാറുന്നത്, കെ സി ആയിട്ട് മാറും. അപ്പോൾ നമുക്ക് എന്ത് എഴുതാൻ പറ്റും, ഈ റിയാക്ഷൻ എങ്ങനെ എഴുതാൻ പറ്റും, സീറോ ഇസ് ഈക്വൽ ടു ഡെൽറ്റ ജി സീറോ പ്ലസ് ആർ ടി എൽ എൻ കെ അല്ലേ. ക്യൂ എന്തായിട്ട് മാറാണ്, കെ ആയിട്ട് മാറാണ്. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും, ഇങ്ങനെ എഴുതാൻ പറ്റും. അപ്പോ ഇതിനിപ്പോ ഞാൻ ഇങ്ങോട്ട് എടുക്കുകയാണെങ്കിൽ എനിക്ക് എന്ത് കിട്ടും, ഡെൽറ്റ ജി നോട്ട് ഈക്വൽ ടു മൈനസ് ആർ ടി എൽ എൻ കെ. ഓക്കെ, സോ ഈ മൈനസ് ആർ ടി എൽ എൻ കെ ന്റെ ഇത് ബേസ് ഈ ലോഗരിതാണ് അല്ലേ. ഇനി ഞാൻ അതിനെ മാറ്റി ബേസ് 10 ലോഗരിതമായിട്ടുള്ള ലോഗിലേക്ക് മാറ്റുകയാണെങ്കിൽ എനിക്ക് എന്തായിരിക്കും കിട്ടുക, ഡെൽറ്റ ജി നോട്ട് ഇസ് ഈക്വൽ ടു മൈനസ് 2.303 ആർ ടി ലോഗ് കെ സി. ക്ലിയർ? സോ ഇതാണ് എന്ത്, ഗിബ്സ് എനർജിയും ഇക്വിലിബ്രിയം കോൺസ്റ്റന്റും തമ്മിലുള്ള റിലേഷൻഷിപ്പ്. ആൻഡ് വി നോ ദാറ്റ് വാട്ട്, സ്പോണ്ടേനിയസ് റിയാക്ഷൻ എന്തായിരിക്കണം, ഡെൽറ്റ ജി എപ്പോഴും നെഗറ്റീവ് ആയിരിക്കണം അല്ലേ. ഡെൽറ്റ ജി നെഗറ്റീവ് ആവുകയാണെങ്കിലാണ് നമ്മൾ എന്ത് പറയുക, റിയാക്ഷൻ സ്പോണ്ടേനിയസ് ആണെന്ന് പറയുക. തെർമോഡൈനാമിക്സിൽ നമ്മൾ പഠിച്ചതാണ്. ഓക്കെ, ആൻഡ് ഇവിടെ ഡെൽറ്റ ജി നമുക്ക് നെഗറ്റീവായി കിട്ടണമെങ്കിൽ എന്തായിരിക്കണം, വാല്യൂ ഓഫ് കെ സി പോസിറ്റീവ് ആയിരിക്കണം. വാല്യൂ ഓഫ് കെ സി പോസിറ്റീവ് ആയാലേ ഇവിടെ നമുക്ക് എന്ത് കിട്ടുള്ളൂ, നെഗറ്റീവ് വാല്യൂ കിട്ടുള്ളൂ. ഇവിടെ നെഗറ്റീവ് വന്നാൽ എന്താവും, ഇവിടെ നെഗറ്റീവ് വന്ന് നെഗറ്റീവ് നെഗറ്റീവും പോസിറ്റീവ് ആയിട്ട് മാറും. സോ എന്താവില്ല, റിയാക്ഷൻ സ്പോണ്ടേനിയസ് ആവില്ല. സോ റിയാക്ഷൻ സ്പോണ്ടേനിയസ് ആവണമെങ്കിൽ കേസിന്റെ വാല്യൂ എന്താവണം, കേസിന്റെ വാല്യൂ എന്താവണം, പോസിറ്റീവ് ആവണം. ക്ലിയർ? ഓക്കെ, സോ അതാണ് എന്ത്, ഗിബ്സ് എനർജിയും ഇക്വിലിബ്രിയം കോൺസ്റ്റന്റും റിയാക്ഷൻ കോഷ്യന്റും ഒക്കെ തമ്മിലുള്ള റിലേഷൻഷിപ്പ്. നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഇക്വിലിബ്രിയം ആണ്. ഓക്കെ, സോ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഇക്വിലിബ്രിയം നമ്മൾ പറയുമ്പോൾ അതിന് മുന്നേ നമുക്ക് അറിഞ്ഞിരിക്കേണ്ടതാണ് ലേ ഷാറ്റിയേഴ്സ് പ്രിൻസിപ്പിൾ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഈ ചാപ്റ്ററിലെ. കാരണം എന്താണെന്ന് വെച്ചാൽ, ലേ ഷാറ്റിയേഴ്സ് പ്രിൻസിപ്പിൾ വെച്ചിട്ടാണ് നമ്മൾ ഈ ഫാക്ടേഴ്സ് മൊത്തം പറയാൻ പോകുന്നത്. ഓക്കെ, സോ ലേ ഷാറ്റിയേഴ്സ് പ്രിൻസിപ്പിൾ എന്താണ്, അദ്ദേഹം എന്താണ് പറഞ്ഞത്, ലേ ഷാറ്റിയേഴ്സ് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ ഒരു സിസ്റ്റം ഇക്വിലിബ്രിയം അറ്റൈൻ ചെയ്ത് നിൽക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഒരാൾ നല്ല സ്റ്റഡി ആയിട്ട് ഇക്വിലിബ്രിയം ഒക്കെ അറ്റൈൻ ചെയ്ത് ഇങ്ങനെ നിൽക്കുമ്പോൾ വേറൊരാൾ വന്ന് അയാളെ ബുദ്ധിമുട്ടാക്കുന്ന സമയത്ത് അയാളെ ബുദ്ധിമുട്ടാക്കുന്ന ആൾ എന്ത് ചെയ്യും, അവിടെ നിന്ന് മാറ്റാൻ നോക്കും അല്ലേ. നമുക്ക് എന്ത് ചെയ്യണം, ആ ഇക്വിലിബ്രിയം തന്നെ മെയിൻറ്റെയിൻ ചെയ്യണം അല്ലേ. സോ എന്ത് ചെയ്യും, ഒരു സിസ്റ്റം ഇക്വിലിബ്രിയം അറ്റൈൻ ചെയ്ത് നിൽക്കുന്ന സമയത്ത് വേറെ എന്തെങ്കിലും മാറ്റങ്ങൾ ആ ഇക്വിലിബ്രിയത്തിൻ്റെ സിസ്റ്റത്തിൽ നമ്മൾ വരുത്തുകയാണെങ്കിൽ, സിസ്റ്റം വിൽ ട്രൈ ഇറ്റ്സെൽഫ് ടു എന്ത് റെഡ്യൂസ് ദാറ്റ്, ആ ഒരു ചേഞ്ചിനെ ഇല്ലാതാക്കാൻ വേണ്ടി സിസ്റ്റം തന്നെ ശ്രമിക്കും. അതിനെ അതാണ് എന്ത് പറയുന്നത്, ലേ ഷാറ്റിയേഴ്സ് പ്രിൻസിപ്പിൾ പറയുന്നത്. അത് കോൺസെൻട്രേഷൻ ആയിക്കോട്ടെ, പ്രഷർ ആയിക്കോട്ടെ, ടെമ്പറേച്ചർ ആയിക്കോട്ടെ, എന്ത് തന്നെ ആയിക്കോട്ടെ, നമ്മൾ എന്തെങ്കിലും ഒരു മാറ്റം വരുത്താൻ നോക്കിയാൽ അത് തിരിച്ചായി ഇക്വിലിബ്രിയം സ്റ്റേജിലേക്ക് തന്നെ തിരിച്ചു വരും. ക്ലിയർ?
അപ്പോ ലേശാക്രിയ പ്രിൻസിപ്പിൾ എന്താണ് പറയുന്നത് നമുക്ക് നോക്കാം. ഇറ്റ് സ്റ്റേറ്റ്സ് ദാറ്റ് വെനെവർ ദേർ ഈസ് എ ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ ഓർ പ്രഷർ ഓർ ടെമ്പറേച്ചർ ഓഫ് എ സിസ്റ്റം അറ്റ് ഇക്വിലിബ്രിയം, ദ സിസ്റ്റം വിൽ ട്രൈ ടു റീ അഡ്ജസ്റ്റ് ഇൻ സച്ച് എ വേ ദാറ്റ് സോ ആസ് ടു ക്യാൻസൽ ദി എഫക്ട് ഓഫ് ദാറ്റ് ചേഞ്ച്. ആ ചേഞ്ചിന്റെ ആ ചേഞ്ച് കാരണം ഉണ്ടാകുന്ന എഫക്റ്റിനെ ക്യാൻസൽ ചെയ്യാൻ വേണ്ടിയിട്ട് അവരെന്ത് ചെയ്യും, അവർ റീ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഒരു ഇക്വിലിബ്രിയത്തിൽ എത്തിച്ചേരും. ക്ലിയർ? അതാണ് എന്ത് ലേശാക്രിയസ് പ്രിൻസിപ്പിൾ. ഇനി ഇത് വെച്ചിട്ട് നമ്മൾ എങ്ങനെയാണ് ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് നോക്കുക എന്ന് പറയാം. ഓക്കെ, സോ ഫസ്റ്റ് വൺ കെമിക്കൽ ഇക്വിലിബ്രിയം ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് ഇക്വിലിബ്രിയം. ഓക്കെ, സോ ഫസ്റ്റ് വൺ എഫക്ട് ഓഫ് കോൺസെൻട്രേഷൻ ചേഞ്ച്. ഓക്കെ, സോ കോൺസെൻട്രേഷൻ ചേഞ്ച് എങ്ങനെയാണ് എഫക്ട് ചെയ്യുന്നത് നമുക്ക് നോക്കാം. സോ നമുക്കൊരു എക്സാമ്പിൾ, റിയാക്ഷൻ 2SO2+ O2 ഗിവ്സ് 2SO3. ക്ലിയർ? 2SO2+O2 gives 2SO3, എല്ലാം ഗ്യാസിയസ് സ്റ്റേറ്റ് ആണ് ട്ടോ. അപ്പോ ഈ റിയാക്ഷന്റെ ഫോർവേഡ് റിയാക്ഷൻ എനിക്ക് കൂടുതൽ നടത്തണം എന്നുണ്ടെങ്കിൽ, ഫോർവേഡ് റിയാക്ഷൻ കൂടുതൽ നടത്തണം എന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ, ഞാൻ പ്രൊഡക്റ്റിന്റെ കോൺസെൻട്രേഷൻ അവിടെ നിന്ന് കുറക്കണം. ക്ലിയർ? അതായത് ഇതിപ്പോ ഒരു കോൺസെൻട്രേഷൻ KC ഉണ്ടായിരിക്കും. എന്തായിരിക്കും അത്? SO3 പവർ 2 ÷ SO2 പവർ 2 ×O2 പവർ 1. ക്ലിയർ? ഇങ്ങനെ ഒരു കോൺസെൻട്രേഷനിൽ, ഐ മീൻ ഇങ്ങനെ ഒരു KC-യിലായിരിക്കും ഇതുണ്ടാവുക. ഓക്കെ, ഇനി ഞാൻ പോയി ഈ SO3-ന്റെ കോൺസെൻട്രേഷൻ അവിടെ കുറച്ചാൽ, ഓക്കെ, ഞാൻ എന്ത് ചെയ്തു, പ്രൊഡക്റ്റിന്റെ കോൺസെൻട്രേഷൻ കുറച്ചു. അപ്പൊ എന്ത് ചെയ്യും, സിസ്റ്റത്തിന്റെ ഇക്വിലിബ്രിയം ഇല്ലാതാവും. അപ്പൊ സിസ്റ്റം എന്ത് ചെയ്യും, പ്രൊഡക്റ്റിന്റെ കോൺസെൻട്രേഷൻ അവിടെ കൂട്ടാൻ നോക്കും. അപ്പൊ എന്താ നടക്കുക, ഫോർവേഡ് റിയാക്ഷൻ നടക്കും. ക്ലിയർ? സിമ്പിൾ. ഓക്കെ, സോ നമ്മൾ സിസ്റ്റത്തിന്റെ പ്രൊഡക്ട് സൈഡ് ആണ് കുറക്കുന്നതെന്നുണ്ടെങ്കിൽ പ്രൊഡക്ട് സൈഡ് ഇവർ കൂട്ടാൻ നോക്കും. പ്രൊഡക്ട് സൈഡ് കൂട്ടാൻ നോക്കുന്ന ഫോർവേഡ് റിയാക്ഷൻ നടക്കും. ഓക്കെ, ഓക്കെ. ആൻഡ് ഇനി ഞാനിപ്പോ ഏതെങ്കിലും ഒരു റിയാക്റ്റന്റിന്റെ സൈഡാണ് ഞാൻ കുറക്കുന്നതെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും, റിയാക്റ്റന്റിന്റെ കോൺസെൻട്രേഷൻ കുറയും, ഇക്വിലിബ്രിയം ഇല്ലാതെയാവും. അപ്പൊ എന്ത് ചെയ്യും, ബാക്ക്വേർഡ് റിയാക്ഷൻ നടന്നിട്ട് ആ റിയാക്റ്റന്റെ ഇവരെ ഉണ്ടാക്കി ആ റിയാക്റ്റന്റിന്റെ കോൺസെൻട്രേഷൻ കൂട്ടും. അതാണ് ലേശാക്രിയസ് പ്രിൻസിപ്പിൾ പറയുന്നത്. ഓക്കെ, സോ ഇപ്പൊ ഞാനൊരു ഇൻഡസ്ട്രിയൽ പ്രിപ്പറേഷന്റെ പോയിന്റ് ഓഫ് വ്യൂ നോക്കുകയാണെങ്കിൽ എനിക്കൊരു എക്സാമ്പിൾ എടുക്കാം. എന്ത്? അമോണിയ ഹേബേഴ്സ് പ്രോസസ് എടുക്കുകയാണെങ്കിൽ എന്തായിരിക്കും കിട്ടുക? N2+3H2 gives 2NH3. ഇതാണ് എന്ത്? ഹേബേഴ്സ് പ്രോസസ്. ഹേബേഴ്സ് പ്രോസസ് എന്ന് പറഞ്ഞാൽ മെത്തേഡ് ഓഫ് ഇൻഡസ്ട്രിയൽ പ്രിപ്പറേഷൻ ഓഫ് അമോണിയക്ക് പറയുന്ന പേരാണ് എന്ത്? ഹേബേഴ്സ് പ്രോസസ്. ഈ പ്രോസസ്സിൽ ഞാൻ ഉണ്ടാവുന്ന അമോണിയനൊക്കെ അപ്പം തന്നെ റിയാക്ഷൻ മിക്സ്ചറിന്ന് ഞാൻ എടുത്ത് മാറ്റുകയാണെങ്കിൽ എന്താണ്, റിയാക്ഷൻ മിക്സ്ചറിൽ പ്രൊഡക്റ്റിൻ്റെ കോൺസെൻട്രേഷൻ കുറവാണ്. അപ്പോൾ എന്ത് നടക്കും, മോർ ആൻഡ് മോർ ഫോർവേഡ് റിയാക്ഷൻസ് നടക്കും. എന്തിനെ, പ്രൊഡക്റ്റിൻ്റെ കോൺസെൻട്രേഷൻ അവിടെ ഇൻക്രീസ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ഇങ്ങനത്തെ ഒരു മെത്തേഡ് ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഈൽഡ് കൂട്ടാൻ പറ്റും, അല്ലെങ്കിൽ പ്രൊഡക്റ്റിൻ്റെ ഫോർമേഷൻ കൂടുതലായിട്ട് നമുക്ക് നടത്താൻ പറ്റും. ഓക്കെ, സോ ഇങ്ങനെ നമുക്ക് എന്ത് യൂസ് ചെയ്യാം, കോൺസെൻട്രേഷൻ ചേഞ്ച് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇങ്ങനെയാണ് ലേശാക്രിയസ് പ്രിൻസിപ്പിൾ വർക്ക് ചെയ്യുന്നത്. ഓക്കെ, സോ അതാണ് എന്ത്, കോൺസെൻട്രേഷന്റെ എഫക്റ്റ്. ക്ലിയർ? നെക്സ്റ്റ്, എഫക്റ്റ് ഓഫ് ടെമ്പറേച്ചർ ചേഞ്ച്. ഓക്കെ, ടെമ്പറേച്ചർ ചേഞ്ച് നമ്മൾ നോക്കുന്ന സമയത്ത് ഈ സെയിം റിയാക്ഷൻ തന്നെ എടുക്കാണ്, N2+3H2 gives 2NH3. ഓക്കെ, ഈ റിയാക്ഷന്റെ ഫോർവേഡ് റിയാക്ഷൻ ഞാൻ നോക്കുകയാണെങ്കിൽ ഇവിടെ ഇതിന്റെ എന്താൽപി വരുന്നത് എന്താണ്, -90 point something kJ/mol ആണ് എന്ത്, ഇതിന്റെ എന്താൽപി വരുന്നത്. ഓക്കെ, ഈ റിയാക്ഷന്റെ എന്താൽപി വരുന്നത് -90 point something kJ/mol ആണ്. ഓക്കെ, സോ ഒരു സംഭവം, ഒരു റിയാക്ഷന്റെ ΔH നെഗറ്റീവ് ആണെന്ന് പറഞ്ഞാൽ ആ റിയാക്ഷൻ ഏത് ടൈപ്പ് റിയാക്ഷൻ ആയിരിക്കും, ഏത് ടൈപ്പ് റിയാക്ഷൻ ആയിരിക്കും ആ റിയാക്ഷൻ? അതൊരു എക്സോതേർമിക് റിയാക്ഷൻ ആയിരിക്കും, അല്ലേ? എന്ത് ടൈപ്പ് റിയാക്ഷൻ ആയിരിക്കും? എക്സോതേർമിക് റിയാക്ഷൻ ആയിരിക്കും. ഓക്കെ, സോ എക്സോതേർമിക് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ആ റിയാക്ഷൻ നടക്കുമ്പോൾ നമ്മുടെ സറൗണ്ടിങ്ങിലുള്ള ഹീറ്റ് കൂടുകയാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ സിസ്റ്റത്തിൻ്റെ ഹീറ്റ് കൂടുകയാണ് ചെയ്യുന്നത്, അല്ലേ? അപ്പോൾ ആ സന്ദർഭത്തിൽ ഞാനിപ്പോൾ പോയി ഈ റിയാക്ഷനിൽ പോയിട്ട് ഞാൻ അവിടുത്തെ ടെമ്പറേച്ചർ കൂട്ടിക്കൊണ്ടിരുന്നാൽ എന്താ സംഭവിക്കുക? ഓക്കെ, ബിഫോർ ദാറ്റ്, ഒരു റിയാക്ഷൻ്റെ ഫോർവേഡ് റിയാക്ഷൻ എക്സോതേർമിക് ആണെങ്കിൽ അതിൻ്റെ ബാക്ക്വേർഡ് റിയാക്ഷൻ എന്തായിരിക്കും? എൻഡോതേർമിക് ആയിരിക്കും. ക്ലിയർ? ബാക്ക്വേർഡ് റിയാക്ഷൻ എന്തായിരിക്കും? എൻഡോതേർമിക്. എക്സോതേർമിക് എന്ന് പറഞ്ഞാൽ ഹീറ്റ് റിലീസ് ചെയ്യുന്ന റിയാക്ഷൻ ആണെങ്കിൽ, എൻഡോതേർമിക് എന്ന് പറഞ്ഞാൽ ഹീറ്റ് അബ്സോർബ് ചെയ്യുന്ന റിയാക്ഷൻ ആണ്, അല്ലേ? ഓക്കെ, സോ എക്സോതേർമിക് റിയാക്ഷൻ നടക്കുന്ന സമയത്ത് ഹീറ്റ് റിലീസ് ആവും, ടെമ്പറേച്ചർ ഇൻക്രീസ് ആവും. ഓക്കെ, സോ ഞാൻ ഈ റിയാക്ഷൻ മിക്സറിൽ പോയിട്ട് ഞാൻ ടെമ്പറേച്ചർ
കൂട്ടി കൊടുത്താൽ എന്ത് സംഭവിക്കും? ടെമ്പറേച്ചർ കുറക്കാൻ സിസ്റ്റം ട്രൈ ചെയ്യും. കുറക്കാൻ ട്രൈ ചെയ്യുന്ന പറഞ്ഞാൽ എന്തായിരിക്കും നടക്കുക? ബാക്ക്വേർഡ് റിയാക്ഷൻ. കാരണം എന്താണ്? ബാക്ക്വേർഡ് റിയാക്ഷൻ ആണ് എൻഡോതെർമിക് റിയാക്ഷൻ. എൻഡോതെർമിക് റിയാക്ഷൻ നടന്നാലാണ് ടെമ്പറേച്ചർ കുറയുള്ളൂ. ഓക്കെ, സോ ഈ റിയാക്ഷന്റെ യീൽഡ് കൂട്ടാൻ ഞാൻ എന്ത് ചെയ്യണം? ലോവർ ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യണം. കാരണം ഞാൻ ടെമ്പറേച്ചർ കുറച്ചാലേ എന്ത് നടക്കുള്ളൂ? ആ റിയാക്ഷൻ നടക്കുള്ളൂ. പക്ഷേ ഇതിൻ്റെ ടെമ്പറേച്ചർ എനിക്ക് ഒരുപാട് കുറക്കാൻ പറ്റില്ല. ഓക്കെ, സോ അതൊരു പെർട്ടിക്കുലർ ലെവലിൽ ഞാൻ മെയിൻറ്റെയിൻ ചെയ്യണം. അപ്പോൾ മാത്രമേ എനിക്ക് ആ പ്രൊഡക്റ്റ് ഉണ്ടാവുകയും ചെയ്യുള്ളൂ. ഓക്കെ, സോ ഇവിടെ ഇങ്ങനെയാണ് എന്ത് വർക്ക് ചെയ്യുന്നത്? എഫക്ട് ഓഫ് ടെമ്പറേച്ചർ ചേഞ്ച് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, ഫോർവേഡ് റിയാക്ഷൻ എക്സോതെർമിക് ആണെങ്കിൽ ടെമ്പറേച്ചർ കുറക്കുന്നതാവും യീൽഡ് കൂട്ടാൻ ഹെൽപ്പ് ചെയ്യുക. ഫോർവേഡ് റിയാക്ഷൻ എൻഡോതെർമിക് ആണെങ്കിൽ ടെമ്പറേച്ചർ കൂട്ടി കൊടുക്കുക. ടെമ്പറേച്ചർ കൂട്ടി കൊടുക്കുമ്പോൾ എന്ത് ചെയ്യും? സിസ്റ്റം കുറക്കാൻ നോക്കും. സിസ്റ്റം കുറക്കാൻ നോക്കുക എന്ന് പറഞ്ഞാൽ എൻഡോതെർമിക് റിയാക്ഷൻ്റെ സൈഡിലേക്ക് റിയാക്ഷൻ ഷിഫ്റ്റ് ചെയ്യും. അതായത് ഇവിടെ എന്തായിരിക്കും? ഫോർവേഡ് റിയാക്ഷൻ ആയിരിക്കും നടക്കുക. ക്ലിയർ? അതാണ് എന്ത്? എഫക്ട് ഓഫ് ടെമ്പറേച്ചർ. നെക്സ്റ്റ്, എഫക്ട് ഓഫ് പ്രഷർ ചേഞ്ച്. എഫക്ട് ഓഫ് പ്രഷർ ചേഞ്ച് പറയുമ്പോൾ നമുക്ക് എന്ത് പറയണം? നമ്പർ ഓഫ് മോൾസിൻ്റെ കാര്യം പറയണം. ഓക്കെ, സോ പ്രഷർ ചേഞ്ച് നമ്മൾ നമ്പർ ഓഫ് മോൾസിൻ്റെ കാര്യങ്ങൾ പറയുമ്പോൾ ഞാൻ എഗെയിൻ N2 + 3H2 ഗിവ്സ് 2NH3. ഓക്കെ, എല്ലാം ഗേഷ്യസ് ആണ്. ഓക്കെ, ഇവിടെ ഞാനിപ്പോൾ ഒരു സാധനത്തിൻ്റെ പ്രഷർ കൂടുതലാണെന്ന് പറഞ്ഞാൽ എന്തായിരിക്കും അതിൻ്റെ അർത്ഥം? പ്രഷർ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു നമ്പർ ഓഫ് മോൾസ് ആയിരിക്കും. കറക്റ്റ്. ഒരു സാധനത്തിൻ്റെ നമ്പർ ഓഫ് മോൾസ് കൂടിയാൽ എന്തായിരിക്കും? അവിടെ അതിൻ്റെ പ്രഷർ കൂടുതലായിരിക്കും, അല്ലേ? അപ്പോൾ ഇവിടെ ഞാൻ ഏത് സൈഡിലാണ്, പ്രൊഡക്റ്റിൻ്റെ സൈഡിലാണോ റിയാക്റ്റൻറ്റിൻ്റെ സൈഡിലാണോ ഇവിടെ പ്രഷർ കൂടുതൽ ഉണ്ടാവുക? ഇവിടെ നമ്പർ ഓഫ് മോൾസ് റിയാക്റ്റൻറ്റിൻ്റെ സൈഡിൽ എത്രയാണ്? 4. പ്രൊഡക്റ്റിൻ്റെ സൈഡിൽ എത്രയാണ്? 2. അപ്പോൾ ഏത് സൈഡിലായിരിക്കും പ്രഷർ കൂടുതൽ ഉണ്ടായിരിക്കുക? റിയാക്റ്റൻറ്റിൻ്റെ സൈഡിൽ. അപ്പോൾ എനിക്ക് പ്രൊഡക്റ്റ് കൂടുതൽ കിട്ടാൻ ഞാൻ എന്ത് ചെയ്യണം? പ്രഷർ കൂട്ടണം. പ്രഷർ കൂട്ടിയാൽ എന്ത് ചെയ്യും? പ്രഷർ കുറഞ്ഞ സൈഡിലേക്ക് റിയാക്ഷൻ ഷിഫ്റ്റ് ആവും. അതായത് എങ്ങോട്ട് പോകും? ഫോർവേഡ് റിയാക്ഷൻ നടക്കും. അപ്പോൾ ഇതാണ് എന്ത്? പ്രഷറിൻ്റെ എഫക്റ്റ് നമ്മൾ എഴുതുക. ഓക്കെ, സോ പ്രഷറിൻ്റെ എഫക്റ്റ് എഴുതുന്ന സമയത്ത് നമുക്ക് അറിയേണ്ടത് പ്രഷർ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു നമ്പർ ഓഫ് മോൾസ്. ക്ലിയർ ആണോ? ഓക്കെ, സോ എന്ത് സംഭവിക്കും? ഇവിടെ പ്രഷർ കുറച്ചാൽ എന്താ സംഭവിക്കുക? പ്രഷർ കൂട്ടാൻ നോക്കും. പ്രഷർ കൂട്ടുക എന്ന് പറഞ്ഞാൽ ഇവിടെ എങ്ങോട്ടാണ്? റിയാക്റ്റൻ്റെ സൈഡിലേക്കാണ് റിയാക്ഷൻ വരേണ്ടത്. അതായത് ബാക്ക്വേർഡ് റിയാക്ഷൻ ആണ് ഇവിടെ നടക്കുക. ക്ലിയർ? ഓക്കെ, നെക്സ്റ്റ്, ഇഫക്റ്റ് ഓഫ് കാറ്റലിസ്റ്റ്. ഒരു റിയാക്ഷനിൽ നമ്മൾ കാറ്റലിസ്റ്റ് യൂസ് ചെയ്യുമ്പോൾ നമുക്കറിയാം ആ കാറ്റലിസ്റ്റ് റിയാക്ഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നില്ല. പകരം എന്താണ് നടക്കുന്നത്? നമ്മുടെ ആ റിയാക്ഷൻ്റെ ആക്ടിവേഷൻ എനർജിനെ കുറച്ച് കൊടുത്തിട്ട് കുറേ റിയാക്റ്റൻസിനെ പ്രൊഡക്റ്റ് ആക്കി മാറ്റാൻ ഇവർ ഹെൽപ്പ് ചെയ്യും, അല്ലേ? അങ്ങനെ ഒരു ഇക്വിലിബ്രിയം റിയാക്ഷനിലേക്ക് ഞാനൊരു കാറ്റലിസ്റ്റിനെ ഇടുകയാണെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഇവർ ബോത്ത് ഫോർവേഡ് റിയാക്ഷനും ബാക്ക്വേർഡ് റിയാക്ഷനും റേറ്റ് കൂട്ടിയിട്ട്, അതായത് ആക്ടിവേഷൻ എനർജി രണ്ടിനും കുറക്കും. അപ്പോൾ എന്താവും? രണ്ടും കുറേ നടക്കും. ഓക്കെ, സോ രണ്ടും പെട്ടെന്ന് നടന്നിട്ട് ഇക്വിലിബ്രിയം പെട്ടെന്ന് അറ്റൈൻ ചെയ്യാനാണ് ആര് ഹെൽപ്പ് ചെയ്യുന്നത്? കാറ്റലിസ്റ്റ് ഹെൽപ്പ് ചെയ്യുന്നത്. അതിനൊരു എക്സാമ്പിളാണ് നമ്മൾ ഹേബേഴ്സ് പ്രോസസ്സിൽ നമ്മൾ അയേൺ യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ കോണ്ടാക്ട് പ്രോസസ്സിൽ നമ്മൾ ആ റിയാക്ഷൻ പഠിച്ചില്ലേ, 2SO2 + O2 gives 2SO3. ക്ലിയർ? ഇത് എന്തിലാണ്? കോണ്ടാക്ട് പ്രോസസ്, അതായത് ഫോർമേഷൻ ഓഫ് സൾഫ്യൂരിക് ആസിഡ്. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? കോണ്ടാക്ട് പ്രോസസ്. ഓക്കെ, ഫോർമേഷൻ ഓഫ് സൾഫ്യൂരിക് ആസിഡ് ആണ് എന്ത്? കോണ്ടാക്ട് പ്രോസസ്. ആ കോണ്ടാക്ട് പ്രോസസ്സിൽ ഒരു സ്റ്റെപ്പാണ് എന്ത്? സൾഫർ ഡയോക്സൈഡും ഓക്സിജനും കൂടി ചേർന്നിട്ട് SO3 ആയിട്ട് മാറുന്ന റിയാക്ഷൻ. ഈ റിയാക്ഷനിൽ നമ്മൾ കാറ്റലിസ്റ്റ് ആയിട്ട് വനേഡിയം പെന്റോക്സൈഡിനെ യൂസ് ചെയ്യും. B2O5 നമ്മൾ കാറ്റലിസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഇവിടെ ഒക്കെ എന്താണ് ഹെൽപ്പ് ചെയ്യുന്നത്? ഇത് ഇക്വിലിബ്രിയം പെട്ടെന്ന് അറ്റൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ കാറ്റലിസ്റ്റ് ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നത്. ആൻഡ് ഹേബേഴ്സ് പ്രോസസ്സിൽ നമ്മൾ അയേണിനെ യൂസ് ചെയ്യുന്നുണ്ട് എന്തായിട്ട്? കാറ്റലിസ്റ്റ് ആയിട്ട്. അപ്പോൾ അതാണ് എന്ത്? കാറ്റലിസ്റ്റിൻ്റെ എഫക്ട് വരുന്നത്. നെക്സ്റ്റ് നമുക്ക് ഇനേർട്ട് ഗ്യാസ് അഡീഷൻ ആണുള്ളത്. ഓക്കെ, സോ ഇനേർട്ട് ഗ്യാസ് അഡീഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഒരു ഇനേർട്ട് ഗ്യാസ് ആഡ് ചെയ്തുകൊണ്ട് പ്രത്യേകിച്ച് മാറ്റമൊന്നും ആർക്ക് വരില്ല. ഇക്വിലിബ്രിയത്തിനോ ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റിനോ വരാൻ പോകുന്നില്ല. കാരണം എന്താന്ന് വെച്ചാൽ നമ്മളൊരു ഇനേർട്ട് ഗ്യാസ് ആണ് ആഡ് ചെയ്യുന്നത്, അത് റിയാക്ഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നില്ല, പ്രഷർ മാറില്ല, വോള്യൂം മാറില്ല, ഒന്നും മാറില്ല. ആൻഡ് നമ്മൾ ഒരു ഇക്വിലിബ്രിയത്തിൽ എന്തെങ്കിലും മാറ്റം വരുന്നെങ്കിൽ ഒന്നുകിൽ നമ്മൾ റിയാക്റ്റൻറ്റിൻ്റെ കോൺസെൻട്രേഷനോ അല്ലെങ്കിൽ പ്രഷറോ കുറക്കണം, അല്ലെങ്കിൽ പ്രൊഡക്റ്റിൻ്റെ കോൺസെൻട്രേഷനോ പ്രഷറോ കുറക്കണം. ഇവിടെ അത് രണ്ടിനും നമ്മൾ ഒന്നും ബാധിക്കാത്തത് കാരണം ഇനേർട്ട് ഗ്യാസിൻ്റെ അഡീഷൻ എന്ത് ചെയ്യില്ല? ഇക്വിലിബ്രിയത്തിന് ഒരിക്കലും എഫക്റ്റ് ചെയ്യില്ല. ക്ലിയർ? ഓക്കെ, സോ ഇതാണ് എന്ത്? എഫക്ട്സ് ഇക്വിലിബ്രിയത്തിന് എഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ്. ഓക്കെ,
സോ ഇത്രയുള്ളൂ നമ്മുടെ കെമിക്കൽ ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞ ടോപ്പിക്. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് അയോണിക് ഇക്വിലിബ്രിയം ആണ്. അയോണിക് ഇക്വിലിബ്രിയത്തിൽ നമുക്ക് ഇനി ഒരുപാട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനുണ്ട്. അപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞിട്ട് എല്ലാവരും അയോണിക് ഇക്വിലിബ്രിയത്തിൻ്റെ വീഡിയോക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക. ഓക്കെ, ഉടനെ തന്നെ നമ്മൾ റിലീസ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ ഓക്കെ ദെൻ ബൈ.